നമസ്കാരം സാർ. ഇരിക്കണം. വേണ്ട, രാജീവ് മേനോനില്ലേ ഇവിടെ? രാജീവ് സ്ഥലത്തില്ലല്ലോ. വെറുതെ ഞങ്ങളെ കളിയാക്കരുത്. രണ്ടു പ്രാവശ്യം ഞാൻ പോലീസുകാരെ പറഞ്ഞയച്ചിരുന്നു, അപ്പോഴൊക്കെ ഇത് തന്നെയായിരുന്നു മറുപടി. ഐ എം സോറി സാർ. ഇവിടെ ജോലിക്കാര് പറഞ്ഞ് ഞാൻ കേട്ടു, രാജീവ് സ്ഥലത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. രണ്ടു മൂന്ന് ദിവസമായി. അല്ല, സംശയമുണ്ടെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇവരിൽ പലരും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി രാജീവിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നവർ. സാർ ഇന്ന് എത്തിയില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. എവിടെയാണ് അയാൾ പോയത്? അത് എവിടെയാണെന്നോ എന്ന് വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ? ഞാൻ മാനേജരാ. അയാളുടെ അച്ഛനല്ലേ ഇവിടെ? അദ്ദേഹം മരിച്ചിട്ട് 25 വർഷമായി. അമ്മയോ? അമ്മയും ഇല്ല. വെറുതെ അല്ല അയാൾ ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നത്. അയാൾക്ക് എന്താ വല്ല വട്ടമുണ്ടോ? കാര്യം എന്താ സാർ? 4 ദിവസം മുമ്പ് അയാൾ ഞങ്ങളുടെ ഡ്രൈവറെ തല്ലി, പെറ്റി കേസുകൾ ചാർജ് ചെയ്ത് മടുത്തു. ഒക്കെ തമാശയാണ് അയാൾക്ക്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അയാൾ എത്തിയാൽ ഉടനെ സ്റ്റേഷനിൽ വന്ന് എന്നെ കാണാൻ പറയണം, അല്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. ഹലോ. അതെ, എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാ? നിങ്ങളൊക്കെ കൂടിയല്ലേ ഇപ്പൊ കൊണ്ട് നടക്കുന്നത്. മിസ്റ്റർ കരിയാച്ചൻ, എനിക്കൊരു അപേക്ഷയാണ്. ഐ ബെഗ് യു, ഡോണ്ട് സ്പോയിൽ ഹിസ് ലൈഫ്. ഹലോ ഹലോ, ആരാ? രാജീവ് സാർ. വരികയോ പോവുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, എന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. കഥകളി കാണിക്കാതെ അതങ്ങ് തുപ്പിക്കള. അതത്രയും വൃത്തികേടാക്കി. ഓഫീസ് ടൈമിൽ നിങ്ങൾ ഈ തീറ്റ ഒന്ന് നിർത്തിക്കൂടെ ശങ്കരനായ? ചീരിക്കു പോയി. നമ്മുടെ രാജീവ് സാറിന് ചെന്നൂട്ടി പോയി. സൂപ്പർവൈസർമാരിവിടെ കാലത്തു കൊണ്ട് കാട്ടു നിൽക്കുക. ഇവിടെ ക്യാഷായിട്ട് 10,000 രൂപ ഉണ്ടാവും. 2 മണിക്ക് മുമ്പ് ചെക്ക് ഒപ്പിട്ടില്ലെങ്കിൽ ക്യാഷ് ചെയ്യാൻ പറ്റില്ല, വീക്കിലി പേയ്മെന്റും മുടക്കും. പിന്നെ രാജീവ് സാറ് വന്നില്ല, ചെക്ക് ഒപ്പിട്ടില്ല എന്നൊക്കെ തൊഴിലാളിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ എന്താ ചെയ്യാ? പിന്നെ ഞാൻ ആഫീസിലേക്ക് വരുന്നു എന്നും പറഞ്ഞ് പോയ ആളാ. 2 ദിവസമായി വീട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാണ്ടായാലും എന്താ ചെയ്യാ? കൊച്ചു കുട്ടിയൊന്നുമല്ല, വയസ്സ് 32 കഴിഞ്ഞു, മടുത്തു. എനിക്കെങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ മതി, അല്ലെങ്കിൽ 10-35 വർഷത്തെ പ്രയത്നം മുഴുവൻ നശിച്ച് നാറാണക്കല്ലാകുന്ന് ഞാൻ കാണേണ്ടി വരും. ചീത്ത പേര് വേറെ. കമ്പനി അക്കൗണ്ട് പിള്ളസാറിന്റെ പേരിൽ തന്നെ തുടർന്നാ മതിയായിരുന്നു. എന്നിട്ട് വേണം പിള്ള ചതിച്ചു കട്ടു എന്നൊക്കെ ആളെ കൊണ്ട് പറയാൻ അല്ലേ? ഹലോ, രത്നഗിരി പ്ലാന്റേഷൻസ് മാനേജർ പിള്ളയാ. എനിക്ക് ഡോക്ടർ ഹമീദിനെ ഒന്ന് കിട്ടിയാ കൊള്ളാൻ പറ്റും. ഇതൊന്നും പറഞ്ഞോണ്ടായില്ല. കാഷിന്റെ കാര്യത്തിന് എന്ത് ചെയ്യും? താൻ പൊയ്ക്കോ, ഞാനൊന്ന് നോക്കട്ടെ. ആ ഹലോ, ആ പിള്ളയാണ് ഡോക്ടർ. എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് ക്യാഷിന്റെയാ. ഒരു 50,000 ഉണ്ടാവോ? രാജീവ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാ, വന്നാൽ ഉടനെ തിരിച്ചു തരാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. രാജീവ് എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു പതിവൊന്നുമില്ല, തോന്നുമ്പോ ഒരു പോക്ക. അതിന് പറ്റിയ ചില കമ്പനികളും പാക്കറ്റി പണമുള്ളപ്പോ കൂട്ടുകാരൊക്കെ കാണുമല്ലോ. ഇങ്ങനെ പോയാൽ എന്താ ഒരു അവസാനം? ഞാൻ ഇനി ഒന്നും പറയാനില്ല, ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഡോക്ടർക്ക് അറിയാമോ, ഒരു റിസീവറിനെ പോലെയോ അല്ലെങ്കിൽ ഒരു മാനേജറെ പോലെയോ ഒന്നുമല്ല ഞാൻ പെരുമാറിയിട്ടുള്ളത്. 6 വയസ്സുള്ളപ്പോ എന്റെ കയ്യിൽ ഏൽപ്പിച്ച കുട്ടിയാ. മരിക്കുന്നതിന് മുമ്പ് മുതലാളി എന്നോട് പറഞ്ഞു, സ്വന്തം മകനെ പോലെ വളർത്തണം. ആ വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. രാജീവിന്റെ അമ്മ മരിച്ചത് അതിനു മുമ്പാണോ? മരിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെയല്ലേ, രാജീവ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ പറയാനാണ് അവന്റെ ഇഷ്ടം. 3 വയസ്സ് തികയുന്നതിന് മുമ്പ് കണ്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു അമ്മയെ കുറിച്ച് മകൻ പിന്നെ എന്താ പറയാ? അങ്ങനെയാണോ? മേനോൻ സാറുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് മറ്റാരോടും സ്നേഹമുണ്ടായിരുന്നത്ര. അയാൾ വന്ന് വിളിച്ചപ്പോ കൂടെ ഇറങ്ങിപ്പോകാൻ ഭർത്താവോ മകനോ ഒന്നും അവർക്കൊരു തടസ്സമായിരുന്നില്ല.
ആരും രാജീവിനോട് ഇതൊന്നും ചോദിക്കുന്നതോ പറയുന്നതോ അവന് ഇഷ്ടമല്ല. ഞങ്ങളൊന്നും ചോദിക്കില്ല. എന്താ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാത്തത്? ആലോചിക്കാഞ്ഞിട്ടൊന്നുമല്ല, അവന് താല്പര്യം വേണ്ടേ? എന്റെ നിർബന്ധം സഹിക്കവയ്യാണ്ടായപ്പോ ഒന്ന് രണ്ട് ആലോചനകൾ നോക്കി, പക്ഷേ അപ്പോഴേക്കും ദുഷ്പേര് വേണ്ടുവോളായി. കൂട്ടുകെട്ടാ ശരിയല്ലാത്ത. കഴിഞ്ഞ ആഴ്ച ടൗണിൽ വെച്ച് ഞാൻ കണ്ടു, കുടിച്ചൊരു ബോധമില്ല, കൂടെ തടിച്ച് പൊക്കം കുറഞ്ഞ ഒരാളുമുണ്ട്. ആ കറിയാച്ച ആലപ്പുഴക്കാരനാ, ഇവിടെ ഇൻഷുറൻസ് ക്ലാർക്കാ. കാൽ കാശ് മുടക്കില്ലാതെ മൂക്കറ്റം കുടിക്കാൻ കിട്ടിയാ പിന്നെ ആരാ കൂടാത്തത്? എവിടെയാണോ ഈ വണ്ടി? അതെ, ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? ഏയ്, ഒന്നും പറ്റിയിട്ടില്ല. എങ്ങനെ പോയാലോ? പോയാലോ, നന്നാക്കാനുള്ള കാശ് തന്നിട്ട് പോടോ. കയ്യുന്ന ഇവിടെ കാശ് ഞാൻ തരാം, എന്റെ കാർഡ് തരാം, തന്നാലും വീട്ടിൽ വന്ന് ഇവിടെ എന്റെ വീട്ടിൽ വരണം. നീ ആരാ ഇവിടുത്തെ ദിവാനം? മര്യാദയ്ക്ക് എന്റെ കാശ് തന്നിട്ട് പോടാ. മര്യാദ പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാ അവന്റെ ഒരു പാട്ട കാറ് പോട്ടെ സാറേ. പോയിക്കോട്ടെന്നേ, താൻ ഇവിടെ വിടറോ. മര്യാദ പറഞ്ഞ കേക്കണം. ഞാൻ ഇവിടുന്ന് രണ്ട് ലാർജ് അടിച്ചിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചാ പോന്ന്. തിരിച്ചടിക്കാൻ ചങ്കൂറ്റോണ്ട് ഇനി അടിച്ചോ, അല്ലെ കൊണ്ട് കേസ് കൊടുക്കും. അഡ്രസ് ഉടനെ പിടിച്ചോ. രാജീവ് മേനോൻ, മാനേജിംഗ് ഡയറക്ടർ, രത്നഗിരി പ്ലാന്റേഷൻ. രത്നഗിരി പ്ലാന്റേഷൻ. അല്ലെങ്കിൽ വേണ്ട, എന്റെ കാർഡ് തരാം. ചേട്ടാ വഴി നമുക്ക് ഇതങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച മറ്റേ കാർഡ് വാർത്തിക്കാതിരുന്നു സാർ. അതെ, ആരും ഇല്ലാതെ ഒരു കമ്പനി ഇല്ലാതെ ഫിനിഷ് ചെയ്യാൻ ഇന്നൊരു ചിട്ടകളെയും കാണുന്നില്ല. അയാൾക്ക് ധാരാളം ജോലി ഉണ്ട് സാർ. അയാളായാലും പാട്ട് കൊണ്ട് എടുത്താവാ. ഞാൻ ഡ്യൂട്ടി ബസ് പാടും. ഡ്യൂട്ടി മധ്യ ഷാപ്പിലെ മധ്യ കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി ഇതായിരിക്കും. വേറെ നമുക്ക് വിചാരിക്കാം, നമുക്ക് പിന്നെ വിചാരിക്കാം. പിടിക്കാം. ചേർസ് ചേർസ്. ഞാൻ ഒരു കമ്പനി കിട്ടാതെ ഞാൻ എളുപ്പ. ശരി, അപ്പൊ നമുക്കൊരു കമ്പനി ആയിരുന്നല്ല. ഇഷ്ടമില്ല. ടാക്സി വിളിച്ചു പോ. അയ്യേ, ടാക്സി ഒന്നും വേണ്ട. താൻ ഇവിടെ ഇവിടെ മനുഷ്യനെ ഒരിക്കലും ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. വിടറോ ഇവിടെ. സ്റ്റീറിങ് എന്തി? ആഹാ, അയ്യോ പുളി, വീടത്തു കഴിവില്ലാതെ എന്താ ചോദിച്ച? ഞാൻ വീടത്തു വന്നോ? എത്തും. എത്തിയില്ലേലും രാജീവന് നോ പ്രോബ്ലം. ലൈഫ് എന്റെയാണ്, എന്റെ മാത്രം. ഞാനേ അത് അലമാരി വെച്ച് പൂട്ടും, ചില്ല് മാത്രം പോലെ എറിഞ്ഞുടയ്ക്കും, റബ്ബർ പന്ത് പോലെ തട്ടി കളിക്കും, ചപ്പാത്തി പോലിട്ട് പരത്തും, ദോശ പോലെ ചുട്ടു തിന്നും. ഞാൻ ഇഷ്ടം പോലെയും താൻ പോകും. പഞ്ചുട്ടും
അടുത്ത വീട്ടിലെ കർത്തവനെ എന്തോ കള്ളും കുടിച്ച് വെളിവില്ലാതെ റോഡിലൂടെ പോയാൽ നിന്റെ പുറത്ത് വല്ല വാഹനവും വന്ന് കയറില്ലേ കറിയാച്ച? ഏതെങ്കിലും ഒരു വണ്ടി കറിയാച്ചന്റെ നെഞ്ചത്തൂടെ കയറ്റി വിട്ടനെ കർത്താവേ. ജീവിതഭാരം ചുവന്ന് ചുവന്ന് കറിയാച്ചൻ വലഞ്ഞു തൊണ്ട നനയ്ക്കാൻ ഇച്ചിരി വാട്ടീസ് അടിക്കാൻ പോലും കറിയാച്ചന്റെ പൈസ ഇല്ല. പക്ഷേ ഇപ്പൊ നീ നാലുകാലിലാണല്ലോ നിക്കുന്നേ. അത് വെറും 100 മില്ലി പട്ടച്ചാരായത്തിന്റെയും ഒരു കഞ്ചാവുകയുടെയും ചുണയാ കർത്താവേ. ഇന്ന് എന്റെ ഇളയമോന്റെ പിറന്നാളാ. ഒരു പാവപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ ഗതികേടുന്നതിനെ കറിഞ്ഞുകൂടാ. എങ്കി നീ എന്റെ അടുത്തേക്ക് വരുവിൻ. ഇവിടെ എന്റെ ഇടത് ഭാഗത്തേക്ക് നോക്ക്. എന്റെ ഇടത് ഭാഗം ഏതാന്ന് ഞാൻ എങ്ങനെ അറിയും? എങ്കി നീ എന്റെ മുകളിലേക്ക് നോക്ക്. ഇവിടെ കറിയാച്ചോ, നിന്നെ നോക്കി ടൗണിൽ നിന്നെന്റെ കാലെ വേര് പിടിച്ചു. ഇന്നെന്റെ കൊച്ചു അമ്മന്റെ പിറന്നാളാടാ. ചെറുകുറുക ചമ്പക ചീരക വിത്തെല്ലാം വരിപ്പാകുന്നേ. പത്ത പുത്തതും കാപ്പറിച്ചതും കറിക്കാരച്ചതും കയ്യപ്പൻ ചുട്ടതും അറിഞ്ഞോടി. നേരെ ഒത്തിരി ആയോ? അധികമൊന്നും ആയിട്ടില്ല, അവിടെ രണ്ട് രണ്ടര ആയിട്ട്. സൂക്ഷിക്കണം അങ്കലിന്റെ മുമ്പിലെ കല്ല് തലയ്ക്ക് പിടിച്ച പോലെ ആടരുത്. നല്ല കൺട്രോൾ വേണം. ഞാനങ്ങല്ല, ഞാൻ വീട്ടിൽ പോട്ടെ. അവിടെ നിക്ക് കണ്ടോ. അങ്കിൾ ഉറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്ന്? അതെ, ആവശ്യത്തിനെ ഞാൻ കഴിച്ചിട്ടുള്ളൂ, വെറും 1.5 പഗ്. ആവശ്യത്തിന് കഴിക്കാന്നല്ല കൊറേ വലിച്ചു കയറ്റിട്ട് എന്താ കാര്യം അല്ലേ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, മോൻ കണ്ടാൽ അറിയാ എന്നോട് പിണങ്ങിയിരിക്കാ. ഏട്ടാ അറിയാച്ചാ, ഒന്നുമില്ല, ഞാൻ കൂടെ ഉള്ളപ്പോ കണ്ടവാനം കൊള്ളാം. നന്നായിരിക്കുന്നു, എല്ലാവരെയും എനിക്കറിയാം. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് വേറെ ഏതാച്ചും കഴിച്ചിട്ടാ വരുന്നത്. ഈ ആള് ജീവൻ തോന്നിയത് വീടല്ലേ? ഈ ആള് ഒരു കാര്യം പറയാനുണ്ട്. ഒരു മാനേജറെ ഉടനെ പോസ്റ്റ് ചെയ്യണം. അങ്കിലുള്ളപ്പോ പിന്നെ ഒരു മാനേജർ അത് വേണ്ട. ഞാനുണ്ടാവില്ല, മതിയായി. ഞാൻ പോയാ പിന്നെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. നന്നാവുകയോ നശിക്കുകയോ എന്തു വേണോ ആയിക്കോ. നേരത്തെ പറഞ്ഞില്ല എന്നൊരു പരാതി വേണ്ട. എനിക്ക് പറ്റില്ല, വയസ്സായി. ഇനിയുള്ള കാലം എനിക്കെന്റെ മക്കളുടെ കൂടെ ജീവിക്കണം. അപ്പൊ ഞാനോ? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ആ, എനിക്കറിയില്ല. എന്നെ വിട്ട് അങ്കിൾ ഒരിടത്തും പോവില്ല. ഞാനങ്ങനെ രാത്രി ഒറ്റയ്ക്ക് പോന്നേ. രാജീവ്, രാജീവ്.
രാജീവ് എഴുന്നേൽക്കുക. എന്താ ഉറങ്ങാനും സമ്മതിക്കില്ലേ? സമയം എത്രയാന്നറിയോ? മണി 11 കഴിഞ്ഞു. കറിയാച്ചൻ പോയ? അയാള് രാവിലെ എണീറ്റ് പോയി. എവിടെയായിരുന്നു രണ്ടു ദിവസം? ഒന്ന് കറങ്ങി, നല്ല കമ്പനി ആയിരുന്നു. അല്ല, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഏതിന്റെ? ഈ ജീവിതത്തിന്റെ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരു കെട്ടഴിഞ്ഞ പട്ടം പോലെ അങ്ങനെ പോവാ ചെല്ലുന്നിടത്തോളം. 100 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്തോ കാര്യമെങ്കിൽ. അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് ഇതൊക്കെ എന്നറിയാവോ? ഒരു നിമിഷം ആ മനുഷ്യൻ വിശ്രമിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് നേടി? അനുഭവിക്കാൻ കഴിയാത്ത കുറെ സ്വത്തുക്കൾ, അവകാശപ്പെടാൻ വയ്യാത്ത ഒരു ഭാര്യ, അവരുടെ പേരിലുണ്ടായ അപമാനം, അതിനിടയിൽ എങ്ങനെയോ ഞാൻ. കുഞ്ഞെ, അങ്കിൾ എപ്പോഴും പറയാറില്ലേ നമ്മുടെ അന്തസ്, അഭിമാനം എന്നൊക്കെ. എനിക്കതുണ്ടോ അങ്കിൾ? സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്ത് അങ്കിളിനെ റിസീവറായി വെച്ചപ്പോ എന്റെ മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു. സർക്കാർ കുട്ടി കണ്ടോ, ഇത് കണ്ടോ, കൈ വിറയ്ക്കുന്ന കണ്ടോ, ഇവൻ ചെല്ലേണ്ട സമയമായി. ഞാൻ ഇന്നലെ വന്നിരുന്നു, മോളുടെ കല്യാണമാണ് സാർ. അങ്കിൾ, പുള്ളിക്ക് 1000 റുപ്പീസ് കൊടുത്തേക്കണം കേട്ടോ. എന്റെ കാർ കിട്ടിയ സൗകര്യല്ലേ, കാർ നന്നാക്കിയോ? സോറി, ആളറിയാതെ പറ്റിയതാണ്. അത് ശരി, നിങ്ങളല്ലേ ക്ഷമിക്കേണ്ടത്. സോറി അങ്കിൾ, ഇവരുടെ ബിൽ അങ്ങ് സെറ്റിൽ ചെയ്തേക്കണം. ഒരു 250 രൂപ കൂടുതൽ കൊടുത്തേക്കണം. കൂട്ടുകാരൊക്കെ വിളിച്ചൊന്ന് കൂടാനാ, നമുക്ക് ഒരു ദിവസം കൂടണം കേട്ടോ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കാണാൻ നിൽക്കണ്ട, അങ്കിളിനെ കണ്ടാ മതി. വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ സ്ഥലത്ത് എത്തിയാൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലെന്ന് പറഞ്ഞിരിക്ക, ആകെ പ്രശ്നങ്ങളാണ്. ശരി, പിന്നെ അങ്കിൾ ഒന്നുമില്ല. ഓക്കെ. ഹലോ, ഹലോ. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിൽ വിഷമമുണ്ടോ? എന്തിന്? ഞാൻ പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, ലോക്കപ്പിലും കിടന്നിട്ടുണ്ട്. ഇത്ര കഴിക്കുന്ന സ്വഭാവം ഉണ്ടേ അറിയാലോ. ഇവിടെ ലോക്കപ്പില് കൂട്ടുണ്ടോ? എന്താ, ലോക്കപ്പിൽ കിടന്നു നോക്കണോ? നിർബന്ധമില്ല. പോലീസ് ഡ്രൈവറെ തല്ലി എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഓ, കാണട്ടെ. ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും. അതിനു മുമ്പ് അയാളെ കണ്ട് കാര്യങ്ങൾ ഒത്തുതീർക്കുന്നതാണ് നല്ലത്. അത് ശരി, ഞങ്ങൾ സംസാരിച്ചു നോക്കാം. എവിടെയാ സുഹൃത്ത്? മാധവൻ, മാധവൻ. സോറി. വരണം സുഹൃത്ത്, വരണം. ഞാൻ വരണം. നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത്. ഇത് കംപ്ലൈന്റ് ചെയ്ത് എന്നെ കോടതിയിൽ കേറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും. അതിനുവേണ്ടി 800,000 രൂപ ചെലവായാലും ശരി, ഞാനത് ചെയ്യും. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാരോടെങ്കിലും പറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും. പറ കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. സത്യമായിട്ട്? സത്യം. ഇല്ലല്ലോ. പിന്നെ മാറ്റല്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇത് വെച്ചോ, കുശാലായിട്ടൊന്ന് മിനുങ്ങ്. എസ്സേക്കണ്ട പറയണം, ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് വെച്ചോ, പറട്ടെ. മേ ഐ കം ഇൻ സാർ? താങ്ക് യു സാർ, ഞാൻ വന്നോളാം. സ്മോൾ കഴിക്കൂ. അങ്ങനെ പതിവൊന്നുമില്ല സാർ, പിന്നെ ചില ഒക്കേഷൻസില്. വേണ്ട സാർ, ഞാൻ നിന്നോളാം. സിറ്റ് ഡൗൺ ഐ സേ. ഒരു സ്മോൾ കഴിക്കാൻ ആരെ കമ്പനി കിട്ടും ആലോചിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് വേണ്ട സാർ. സാർ, ഒരു 3 ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഭാര്യയും കൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഒരു വഴിപാട് നടത്താൻ പോകാനായിരുന്നു. തനിക്ക് വേറെ ജോലിയില്ലേ, വഴിപാട്? അയ്യോ സാർ, അങ്ങനെ പറയരുത്. സാർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി, ഇതുവരെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല സാർ. അതിനുവേണ്ടി ഒരു വഴിപാട് നടത്താനാ? ഓ, ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നല്ലത്. ബേർഡന അതൊക്കെ, താൻ പെണ്ണ് കിട്ടിയത് അബദ്ധമാ. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കൂ. ചിയേഴ്സ്. ചിയേഴ്സ്. പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ കഴിയുക എന്നുള്ളതൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ്.
അതിന് വേണ്ടാത്ത റെസ്പോൺസിബിലിറ്റി മുഴുവൻ വലിച്ച തലയെ കയറ്റണം. അപ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? ഡൈവോഴ്സ് ചെയ്യണം. നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് ചെയ്തരാം. അയ്യോ അതല്ല സാർ, എന്റെ ലീവിന്റെ കാര്യം. അതൊക്കെ അങ്കിളിന്റെ അടുത്ത് പറയുക വാങ്ങുക. എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല. അഡ്മിനിസ്ട്രേഷന്റെ മാത്രമല്ല ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും വയ്യ. താങ്കടിക്കണോ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സാർ, എം ഡി നിർബന്ധിച്ചപ്പോ. തനിക്ക് ലീവ് തരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇനി അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അയ്യോ സാർ, ഞാൻ രാജീവ ഓഫീസിലെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ? അങ്കിൾ ബോറടിച്ചപ്പോ വെറുതെ ഒരു സ്മോൾ. ബോറടിക്കുമ്പോ ദയവ് ചെയ്ത് ഇവിടുന്ന് പോവുക. ഇതൊരു ഓഫീസാണ്, നോട്ട് എ ബ്രാൻഡി ഷോപ്പ്. ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ. ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. മേനോന്റെ പേരിൽ എത്ര പെറ്റി കേസുകളുണ്ടെന്ന് അറിയാമോ? ഇല്ല. ഞാൻ അറിഞ്ഞോ, ഏഴെണ്ണം ഉണ്ട്. സഹൻസ് അയച്ചിട്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല. ഇപ്പൊ ആ ഒരെണ്ണം വാറണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടു. വാറണ്ട് എത്തുന്നതിന് മുമ്പ് മത്സരത്തിന് മുമ്പിൽ നാളെ രാവിലെ ഹാജരാകണം. അറസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പ് പോലീസുകാർ വിലങ്ങ് വെക്കോ? പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ. പ്രതി വിലങ്ങ് വെക്കണമെന്ന് നിർബന്ധം പിടിച്ച ഞാൻ എന്ത് ചെയ്യും? രാജി, ആരെങ്കിലും കണ്ടാ മോശല്ലേ? അങ്കിൾ ഇത്ര സില്ലി ആയിട്ട് വിചാരിക്കുന്നത് എന്തിനാ? വിലങ്ങ് കിട്ടാവുന്ന മോശക്കാരനാവോ? അല്ലാതെ എന്നെ മോശക്കാരനല്ലേ? നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. കോടതി മുറിയായിരുന്നെങ്കിൽ ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേനെ. വെറുതെ അല്ല വട്ടുമാനോന്ന് ചിലർ വിളിക്കുന്നത്. ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ. ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ? എന്നും ആശുപത്രി, രോഗികൾ, ഭാര്യ, ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും. രാജീവിനെ പോലെ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ചെറിയ റിലീഫൊക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ. നല്ല വിരലുകൾ. നാലഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറയുമായിരുന്നു. ഒന്നോ രണ്ടോ രാത്രിക്ക് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, എന്റെ സ്റ്റാഫിനെ കിട്ടില്ല. അത് ഡോക്ടറുടെ തോന്നലാണ്. നേരം പോക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും രണ്ടും മൂന്നും പെമ്പിള്ളാർ കാണും. ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കടപ്പുറ കണ്ടിട്ടുള്ളവരാണ്. ഇന്നും അവരിൽ ചിലരിവിടെ ഉണ്ട്, പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട്. ഇപ്പൊ വിളിച്ചാലും വരും കാണണോ? പക്ഷെ അതും മടുത്തു. ഇനിയും കക്ഷി പോയില്ലേ? എന്താ, ഞാൻ പോണോ? വേണ്ട വേണ്ട, കല്യാണം കഴിക്കാൻ ആലോചനകൾ നടക്കുന്നു പിള്ള പറയുന്ന കേട്ടു. ആലോചനകൾ ഇവിടെ വിവാഹം സ്വർഗത്തിൽ വെച്ചു, അതുകൊണ്ട് നിങ്ങൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണല്ലോ. തമാശ കളി രാജീവ്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉപദേശമാണെങ്കിൽ വേണ്ട. ഇവിടെ വന്നപ്പോ ദേ പുള്ളി അതിനുള്ള പുറപ്പാടായിരുന്നു.
എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോറടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടിയടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. സോറി ഡോക്ടർ. താനെന്താ സന്യാസം തുടങ്ങാൻ പോകുന്നു? ഏകാന്തയിൽ വന്നൊരു ധ്യാനം. എന്ത് പറ്റിയടോ, വീട്ടിലല്ല പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ പണത്തിന്റെ? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു. കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ അവർ വിടുവാക്ക് വന്നു. ഈ ക്രിസ്മസിന് പിള്ളേരെ വിടുമ്പോൾ സ്ഥലം വെച്ചെടുക്കുന്ന കാണിക്കാം. അടുത്ത ആഴ്ച ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുക. എന്താ തടസ്സം? തടസ്സമൊന്നുമില്ല. ഒരഞ്ചു പേർ ഒരാഴ്ച ഹോട്ടൽ എടുത്ത് താമസിക്കാൻ എത്തുകയോ? എന്തിനാ ഹോട്ടലിൽ? പിന്നെ മൂന്ന് പിള്ളേരും തന്തയും തള്ളയും എല്ലാം കൂടെ കൊത്തുവെള്ളം മുറിക്കാൻ താമസിക്കാൻ പറ്റും. പിന്നെ വെള്ളം വേണം, വെളിക്കു പോകണം. എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ? അതൊന്നും വേണം, എന്റെ ബുദ്ധിമുട്ടോ. തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ. ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാമെന്ന് വെച്ചേക്കണം. താൻ പോയി കൊണ്ടുപോകണോ? കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. സ്പൂൺ കഴുകാതെ അതിൽ തന്നെ ഇട്ടതിനാ?
ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ ശ്രദ്ധയാ. ഓ പിന്നെ ചുണ്ടിലൊന്നും മുട്ടിന്ന് വെച്ച് പെണ്ണാ വരാനാ. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പകരുന്ന രോഗമൊന്നും ഇല്ലേ എന്റെ അപ്പാ. ആ പിള്ളേരെ നടക്കി നിർത്ത്, ഇന്നിപ്പോ തന്നെ ഇറക്കി വിടും. പിള്ളേരെ ഉടങ്ങാനും കളിച്ച് കിടക്കട്ടെ. ഇത് ഞാൻ ഇത് എന്റെ പാടും. അപ്പനെ കയറി കൂരിന്ന് ആ കണക്കായി. വീട്ടിൽ വിളിച്ച് കേട്ടത് രാജ എന്താണ് ഇതൊക്കെ ചന്തയാണോ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത്രേ ഉള്ളു, പോവാൻ പറ. നല്ല ചേലായിട്ടുണ്ട്, കുടിച്ചു കൂത്താടി ആണല്ലോ വരുന്നത്. നിങ്ങളോ നശിച്ചു, ഇനി ഈ കൊച്ചിനെ കൂടെ ചീത്തയാക്കണം. അയ്യോ ഇക്കാര്യത്തിൽ ഇവനാ എന്റെ ഗുരു. ആ മാനേനെ കൂടെ വിളിക്കട്ടെ. എന്തോ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഒന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഹലോ കുറേശ്ശെ കൊടുക്കണോ കൊച്ച? വെള്ള വെള്ള തന്നെ. എന്താണ് അതുപോട്ടെ അതുപോട്ടെ. ഈ ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമായി. കുറെ കാലത്തിനിടയ്ക്ക് രാജീവ് ഇവിടുന്ന് അത്താഴം കഴിക്കുന്നത് കണ്ടല്ലേ. അപ്പൊ നേരത്തിന് വീട്ടിൽ വരുമ്പോൾ തീറ്റിയൊന്നും ഇല്ല അല്ലേ? കെട്ടികളും കുട്ടികളും ഒന്നും ഇല്ലാത്തതിന്റെ കേടാ. അപ്പച്ചോ, നമ്മുടെ ശങ്കരനായരുടെ ഒരു മോളില്ലേ, ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പത്രയും മുടിയായിട്ടൊരു പെണ്ണ്, നമുക്കൊന്ന് ആലോചിച്ചാലോ. ഇത്തിരി ഉണ്ടായി എന്നൊരു കുറവേ ഉള്ളൂ. പൊക്കത്തിൽ എന്നാന്ന് ഇപ്പൊ എത്ര വലിയ കാര്യം. അതെ, ഞാൻ സമയമാകുമ്പോ മറിയാമ്മയോട് പറഞ്ഞോളാം. എന്നെ വിളിച്ച മറിയാമ്മയോ? സ്വത്തും പണം ഉണ്ടെന്ന് വിചാരിച്ചേ മൂത്തവരൊക്കെ പേര് വിളിക്കണമെന്നില്ല, ചേച്ചി എന്ന് വിളിച്ചാ മതി. അല്ല പിന്നെ ഒരു കഥ പറയുന്നു. ഒരിടത്ത് ഒരു രാജാവുണ്ട്. അല്ല, ഇത് വേറെ കഥ, വേറെ രാജാവിന്റെ കഥ. ഒരിടത്ത് വേറൊരു രാജാവുണ്ട്, ഒരു ഉറക്കം തൂങ്ങി രാജാവ്. ആ രാജാവ് ഇപ്പോഴും ഉറക്കുക, കട്ടില് കണ്ട ഇങ്ങനെ കിടന്ന് അങ്ങ് ഉറങ്ങുകയാണ്. എന്നിട്ട് അത്രേ ഉള്ളൂ. ഏത് നേരത്തെ എനിക്ക് ബുദ്ധി വന്നിരുന്നത്? ആ പറയാം. അപ്പഴേ ഈ രാജാവിനൊരു ഗുണമുണ്ട്. ഈ രാജാവിനെ ആരെങ്കിലും തൊട്ടാ അവനങ്ങ് ഉറങ്ങിപ്പോ. ഇപ്പൊ മന്ത്രി എന്ന് തൊട്ടാ മന്ത്രി ഉറങ്ങും, റാണി എന്ന് തൊട്ടാ റാണി ഉറങ്ങും, രാജകുമാരി എന്നോട്ടാ രാജകുമാരി. ഇപ്പൊ ഞാൻ രാജാ, എന്നെ തൊട്ടെ അടാ ഉറങ്ങിയാണ്. മോളോട്ടെ, മോളുറങ്ങി. മോന്നോട്ടെ, മോനും ഉറങ്ങി. അങ്ങനെ ആ രാജ്യം മുഴുവൻ രാത്രിയും പകലും കിടന്ന് ഉറങ്ങി. എന്നിട്ട് അത്രേ ഉള്ളു, അറിയാത്തിന് ഉറക്കാം, ഇത്ര പ്രയാസമില്ല. എന്നിട്ട് രാവിലെ രാജാവ് എണീറ്റ് കുളിച്ച് കൊല്ലൊക്കെ തേച്ച് അഭിഷേകം.
വാസകൻ പ്രാണനെ കൂട്ടും നേരം എന്നും ആരാമ ഭംഗിയ ഉള്ളി ആനന്ദ രീതിയായി ഇന്നി ഏകാന്ത രീതി ഇളമണ്ണത്തിലെ പതിർമൊഴേരോഴകൻ ചിഞ്ചിലം തേന്മൊഴി ചിന്തുകൾ മണ്ണിൽ നീലേ ഇതാ കൊച്ചു കൈകൾ നെയ്യുമോളമോ ഇന്നു നെഞ്ചിൻ താളമാരേ കൊച്ചു കൊച്ചു കൈകൾ നെയ്യുമോളമോ ഇന്നു നെഞ്ചിൻ താളമാ ിടും നിറങ്ങൾ തന്നെ വാരിച്ചൂടി ഇളമണ്ണക്കീഴിൽ ചിഞ്ചിലം തേന്മൊഴി ചിന്തുകൾ മണ്ണിൽ നീലേ ഇതാ ആയിരം വാസരം പ്രാണനെ പൂക്കും നേരം എന്നും ആറാമ ഭംഗിയ ഉള്ളിൽ ആനന്ദ രീതിയ ഇന്നി ഏകാന്ത രീതി ഇളമണ്ണക്കീഴിൽ ചിഞ്ചിലം തേന്മൊഴി ചിന്തുകൾ മണ്ണിൽ നീലേ ഇതാ അങ്കിളിന് ശ്വാസം മുട്ടുന്നു. അങ്കിളിന് ശ്വാസം മുട്ടിയോ? ആ കളിച്ചത് മതി, വേഗം പോയി കുളിച്ച് കുപ്പായൊക്കെ മാറി പോണ്ടേ നമുക്ക്. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. തൊമ്മ, അങ്കിളിനെ നമുക്ക് കൊണ്ടുപോയല്ലേ. നമുക്ക് രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യേടി, ഒരു കുടുംബം അടച്ചിട്ടും പോന്നിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ഉള്ള പച്ചമുളകും കണ്ടിച്ചാകുമ്പോ കണ്ടോര് കേട്ടോണ്ട് പോയിട്ടുണ്ടാവും. വാ, വേഗം വന്ന് കുളിച്ച് യാത്രയാവ്. അങ്കിളും വരണം. പിള്ളേർക്ക് രാജീവിനെ പിരിയാൻ തോന്നുന്നില്ല. അടുത്ത സ്കൂൾ ബോട്ടിൽ വരാടാ. വെറുതെ വേണ്ടാത്ത വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട. അടുത്ത സ്കൂൾ ബോട്ടിനെ ഇയാള് വേറെ വല്ലയിടത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അതിപ്പോ എവിടെയായാലും വരാലോ. താനൊന്ന് മടങ്ങും. ഞാൻ നാളെ അല്ലേ നടക്കുന്ന. രാജീവ, ഞങ്ങളുടെ വീട്ടിലേക്ക് മരണം കേട്ടോ. അപ്പൊ രാജൻ. സാർ, ഇതൊക്കെ ആ കുട്ടികൾക്ക് കൊടുത്ത് വിടാമായിരുന്നില്ലേ? കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര കൊണ്ടുപോയി. ആ
ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഗുപ്ത ഇന്ന് എത്തും. നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ ഗുപ്തയുടെ കെയർ ഓഫിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതൊന്നും വേണ്ടെങ്കിൽ എക്സ്പോർട്ടും അതിന്റെ നൂലാമാലകളും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. ആർക്ക് വേണ്ടിയാ അങ്കിൾ? മരിച്ച വീട് പോലെയല്ലേ? എന്തുപറ്റി? ആ പിള്ളാരുള്ളപ്പോ എപ്പോഴും ഒച്ചയും ബഹളവും ചിരിയും കരച്ചിലും. ഒരാഴ്ച എന്നൊക്കെ പറയുന്നത് കണ്ണുറച്ചുറക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അല്ലേ? ആ കുരുന്നൊരുത്തനില്ലേ തൊമ്മൻ, ആദ്യം കണ്ട നിമിഷം അവൻ എന്റെ കഴുത്തെ കയറി പിടിച്ച പിടി കുറച്ചു മുമ്പാ വിട്ടത്. ഒരാഴ്ച ഞാൻ ഉറങ്ങിട്ട്, അല്ല ഉറങ്ങാൻ അവന്മാർ സമ്മതിക്കണ്ടേ ചെകുത്താന്മാര്, ഞാൻ പെട്ട പാട്. ഈ എത്ര നുണക്കഥയാ ഞാൻ പറഞ്ഞു കൊടുത്തെന്നറിയോ? പറയാണ്ട് അവന്മാര് വിടുവോ? ഈ കുട്ടികളൊക്കെ ഉള്ളതിന്റെ ഒരു രസം ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി, നല്ല രസമുണ്ട്. ടോട്ടലി ഒരു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. താൻ വി ഐ പി ആയി പോയില്ലേ? ഇന്നലെയും വന്നു, മിനിഞ്ഞാന്നും വന്നു. തന്നെ കണ്ടിട്ടൊരു കാര്യമുണ്ട്, അതാ വന്നിറങ്ങുമ്പോ തന്നെ പിടിക്കാൻ. പാർട്ടിയോ ചെലവോ തേങ്ങ കൊലയാ. ഇവിടെ ഒരു കാര്യം ആലോചിക്കാനാ വണ്ടി കയറി. അല്ല താൻ പച്ചയാ? ആ പച്ചയൊന്നുമല്ല. ആ എന്നാ എനിക്ക് കുറച്ചുകൂടെ വേണം, ഉണ്ടായിരുന്നു വണ്ടി വെച്ച് തീർന്നു പോയി. ആലോചിക്കാനുണ്ട്. സ്വന്തം ചേട്ടനോട് പറയുന്നത് പോലെ പറ. തുമ്മിയെ എനിക്ക് തരൂ. ഏ തുമ്മി? കരയച്ചന്റെ മകൻ തടിയൻ തുമ്മി എനിക്ക് തരൂ. അവനെ ഞാൻ വളർത്താം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എന്റെ സ്വത്തിന്റെ പകുതി അവന്റെ വലിപ്പം എഴുതി വെക്കാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നുണ്ട്. ഡോക്ടർ ഹമീദ്? ഹമീദ് തിയേറ്ററിലുണ്ട്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണണം. ഒന്ന് പറയാൻ പാടില്ലായിരുന്നു, സോറി കേട്ടോ.
എന്ത് ഇത്? ഒന്ന് ചോദിക്കുപോലും ചെയ്യാതെ പെട്ടെന്നാ കടന്നു വന്നത്. പോയി ഡോർ ക്ലോസ് ചെയ്യൂ. എന്നെ വിട്ടിട്ട് പോയി അല്ലേ? ഒറ്റയ്ക്ക് ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്മോൾ അടിക്കണം എന്ന് തോന്നിയാൽ കഴിക്കാലോ എന്ന് വിചാരിച്ചാണ് ഓഫീസ് റൂമിൽ ഇരിക്കാൻ. എടുക്കാൻ മറന്നു, കാറിലിരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എനിക്കൊരു കുഞ്ഞു വേണം ഡോക്ടർ. പ്രസവിച്ച ഉടനെ അമ്മ മരിച്ച് മറ്റു ബന്ധുക്കളില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നതായ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോ എനിക്ക് തരണം. എന്തിനു? അതെന്ത് ചോദ്യാ ഡോക്ടർ? വളർത്താൻ കുട്ടികൾ നല്ല നേരം പോക്കാണ്. റിയലി ഇൻട്രസ്റ്റിംഗ്. താനൊരു വിവാഹം കഴിക്കണോ? ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അധികം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ശ്രമിച്ചാൽ വിത്തിൻ 10 months ഓർ 1 year ഒരു കുഞ്ഞു എന്റെ കയ്യിലിരിക്കും. അതൊന്നും എനിക്ക് വയ്യ. തനിക്കെന്താടോ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഇത്ര എതിർപ്പ്? എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെ. ഒരു റെസ്പോൺസിബിലിറ്റിയും എന്റെ തലയിലേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രശ്നങ്ങൾ എന്നാണ്. തോന്നലാണതൊക്കെ. ഇന്നും ചെറുപ്പമായിരിക്കില്ല, പ്രായമാവുമ്പോ ആരുണ്ടാവും സഹായത്തിന്? അത് പ്രായമായാലല്ലേ. ഏറിയാലൊരു 10 കൊല്ലം ആരോടും ബാധ്യതകളില്ല. എവിടെ നിർത്തണമെന്ന് തോന്നുന്നു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. അതുവരെങ്കിലും ഞാൻ മനസമാധാനത്തോടെ ജീവിച്ചോട്ട്. ഈ ഒരു സഹായം ഡോക്ടർ എനിക്ക് ചെയ്തു തരണം. താൻ പറയുന്നത് പോലെ അനാഥരായ കുഞ്ഞുങ്ങളെ കിട്ടണ്ടേ? ഡോക്ടർക്ക് പരിചയമുള്ള എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞ് ഏൽപ്പിക്കണം. പ്രതിഫലം എത്ര വേണേലും കൊടുക്കാം. ഏതെങ്കിലും ഒരു ഓർഫനേജിനെ സമീപിക്കുന്നതല്ലേ? അത് വേണ്ട. അവിടുത്തെ കുഞ്ഞുങ്ങളെ വളരെ ഗ്ലൂമി ആയിരിക്കും. തീരെ കുഞ്ഞുന്നാളിലെ കിട്ടിയാലേ നമ്മളോടൊരു ഇന്റിമസിയൊക്കെ തോന്നും. പിന്നെ അവനൊരു കൊച്ചു സുന്ദരനായിരിക്കണം. എങ്കിൽ വേറൊരു സൂത്രപ്പണിയുണ്ട്. തന്റെ രക്തത്തിൽ പിറക്കുന്ന സ്വന്തമെന്ന് പറയാവുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? അതെങ്ങനെ? ടെസ്റ്റ് ട്യൂബ് ശിശു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ വേണം അതിന്. ഇത് ഒരു സൂത്രപ്പണി. സീനത്ത് ആ വിദ്യയിൽ എക്സ്പെർട്ടാ. അതെന്ത് വിദ്യ ഡോക്ടർ? വേഗം പറയൂ. അത് ശരി, ഡോക്ടർ എന്നെ കളിയാക്കിയല്ലേ. അല്ല, ആ വിദ്യയുടെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൃത്രിമ ബീജ സങ്കലനം. കൃത്രിമ ബീജ സങ്കലനം? ഞാൻ ഇത് എവിടെയോ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും, മൃഗാശുപത്രി. സംഗതി ഇത് തന്നെ. നമ്മുടെ നാട്ടിലെ ഈ നാടൻ പശുക്കൾക്ക് നല്ല ഇനത്തിൽപ്പെട്ട കാളകളുടെ ബീജം. ബീജം എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. അത് പശുക്കളുടെ ഗർഭപാത്രത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഗർഭം ധരിപ്പിക്കുന്ന വിദ്യയാണ്. അത് കണ്ടിട്ടുണ്ടോ? എന്നാ പോയെന്ന് കാണ. സിമ്പിൾ, വെറും ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ടാണ് സംഗതി സാധിക്കുന്നത്. ഇത് മനുഷ്യരിലും സാധ്യമാണ്. സാധ്യമാണെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഈ സാധാ ലേഡി ഡോക്ടർമാർ വരെ ഈ വിദ്യ പ്രയോഗിക്കുന്നു. മനുഷ്യർക്ക് ഇതിന്റെ ആവശ്യം എന്താ? അതൊക്കെ എടോ മണ്ടച്ചാരെ, പുരുഷന്മാരുടെ കുഴപ്പം കൊണ്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയാണ് ഈ വിദ്യ പ്രയോഗിക്കുന്നത്. നമ്മുടെ സീനത്ത് തന്നെ ഒരു 10-15 പേർക്ക് ഇൻസെമിനേഷൻ നടത്തി കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഞാൻ വരെ കൊടുത്തിട്ടുണ്ട്. എന്ത്? തേങ്ങാക്കൊല. വാ, വിസ്തരിച്ച് പറഞ്ഞുതരാം. കൃത്രിമ ബീജ സങ്കലന ഡോക്ടർ. എടോ, പശുക്കൾക്ക് ആസ്ട്രേലിയയിൽ നിന്നും മറ്റും നല്ല ഇനം വിത്തുകാളകളുടെ ശമനം കുപ്പിയിലാക്കി വരുന്നുണ്ട്. മനുഷ്യർക്ക് അതുപോലെ കുപ്പിയിലൊന്നും വരുന്നില്ല. ഇവിടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയുള്ള പുരുഷന്മാരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ ഒരിക്കൽ സീനത്തിന്റെ ഒരു പേഷ്യന്റിന് വേണ്ടി എനിക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞുണ്ടായോ? അത് ഞാൻ ചോദിച്ചില്ല. ആർക്കാണ് കൊടുക്കുന്നതെന്ന് നമ്മളറിയില്ല. തനിക്ക് പ്രയോഗിക്കാൻ പറ്റിയ കേസായി. ശാരീരികമായോ മാനസികമായോ യാതൊരു ബന്ധപ്പെടലും കൂടാതെ തന്നെ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുകയും. വെരി ഗുഡ്. എനിക്കത് തന്നെ മതി. എനിക്ക് എന്റെ രക്തത്തിൽ എന്റെ മകൻ. അവൻ എന്നെ പോലെ വെളുത്ത് കൊഴുത്തിരിക്കും അല്ലേ ഡോക്ടർ? വെറുതെ പറഞ്ഞ് വിളിക്കുകയല്ല, അവകാശം ഉണ്ടായിട്ടാണ് അവൻ എന്നെ അച്ഛ എന്ന് വിളിക്കാൻ പോകുന്നത് അല്ലേ? ഈ എടുത്ത് വളർത്തിയാൽ വെറും ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ആകും. വേറൊന്നും ചിന്തിക്കാനില്ല. ഡോക്ടർ സീനത്തിനെ കൂടെ സമ്മതിപ്പിക്കണം. പക്ഷേ അതിനും വേണമല്ലോ ഒരു പെണ്ണ്. ശാരീരികമായ ബന്ധപ്പെടലില്ലെങ്കിലും ഗർഭം ധരിക്കാനും 10 മാസം ചുമന്ന് പ്രസവിക്കാനും തയ്യാറുള്ള ഒരു സ്ത്രീ വേണം.
അത് ബുദ്ധിമുട്ടാവും. എന്റെ മകൻ ഒരു അലവിലാതെ സ്ത്രീയുടെ വയറ്റിലൊന്നും വളരാൻ പാടില്ല. നല്ല സ്ത്രീ ആയിരിക്കണം, കാണാനും പാരമ്പര്യവും അത് കിട്ടുമായിരിക്കും അല്ലേ? ചോദിക്കുന്ന പണം നമുക്ക് കൊടുക്കാം, കിട്ടില്ലേ? എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ കൾച്ചറലും സെറ്റപ്പിലും വാടകയ്ക്കൊരു സ്ത്രീയെ കിട്ടുമായിരിക്കും. പക്ഷെ വാടകയ്ക്കൊരു ഗർഭപാത്രം ഒരുപക്ഷെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും എളുപ്പത്തിൽ കിട്ടാം. എങ്കിലത് മതി, നമുക്ക് അവിടുന്ന് കൊണ്ടുവരാം. പണം ഒരു പ്രശ്നമല്ല, എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാം. എന്താ ലക്ഷങ്ങളുടെ കണക്ക്? ഞാൻ വെറുതെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ച് പറഞ്ഞു. രാജീവിന് ഇപ്പൊ ത്രില്ലായിരിക്കുക, മറ്റ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞു വേണം. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ രാജീവ്, നിങ്ങളുടെ ഈ മണ്ടൻ ആഗ്രഹം കൊണ്ടൊന്ന് കളയാവൂ. ഇത് കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ചികിത്സാ രീതിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിന് തയ്യാറാവും? ആ ആദ്യം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും, പിന്നെ ഇതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് നോക്കാം. അയ്യോ, ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ചിരിക്കാൻ എന്തോ ചെയ്യും? അച്ഛനെയും അമ്മയും ഭാര്യയും ഭർത്താവിനെയും വരെ വാടക കിട്ടും. ഇതിപ്പോ എന്തോന്നാ, ഗർഭപാത്രം വാടക കിട്ടുമെന്ന്? അതെവിടെ കിട്ടും? കറിയാച്ചാ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇംഗ്ലണ്ട് എങ്കിൽ ഇംഗ്ലണ്ട്, അമേരിക്ക എങ്കിൽ അമേരിക്ക. എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല. എനിക്ക് ഒറ്റയ്ക്കാൻ പോകും. നല്ലൊരു മദാമയം കൊണ്ടുവരും, സംഗതി നടത്തും, പ്രസവം കഴിഞ്ഞ് കുറച്ച് ക്യാഷ് കൊടുത്ത് വിമാനത്തേക്ക് കയറ്റിവിടും. കൊച്ചാംഗ്ലോ ഇന്ത്യൻ ആയിപ്പോ, നമ്മുടെ മണ്ണിന്റെ മണം ഉണ്ടാവില്ല. വേണ്ട, നമ്മുടെ പൈതൃകം ആർഷഭാരതത്തിന്റെ. ഒരു ഗർഭപാത്രം വാടക കിട്ടാത്ത നാടിന്റെ പൈതൃകം എന്റെ മോന് വേണ്ട. എന്റെ തലയിലൊന്ന് മിന്നി. എന്താ? ഒരു സാധ്യത. ഓ, ചങ്ങനാശ്ശേരി കോഴിക്കാല ഷാപ്പിനടുത്ത് ഒരു ഗർഭപാത്രം കിട്ടാനുണ്ട്. കൊള്ളാവുന്നതാണോ? കൊള്ളാമായിരിക്കണം, എനിക്ക് കല്യാണത്തിന് മുമ്പേ ഉള്ള പരിചയമാണ്. ഇപ്പോഴും മോശമായി കാണാൻ വഴിയില്ല, കാരണം ഭർത്താവ് നേരത്തെ തട്ടിപ്പോയതാ. കറിയാച്ചൻ എങ്ങനെയാ പരിചയം? പരിചയം എന്ന് പറഞ്ഞാൽ ഈ ഷാപ്പും വീടും തമ്മിൽ 50 അടി അകലേ ഉള്ളൂ. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ. എന്ത് പ്രായം വരും? പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോ കൂടുതലൊന്നുമില്ല, ഒരു 50-55, അതിൽ കൂടുതലുണ്ടാവാൻ വഴി. അത് താനെടുത്തോ, എനിക്ക് വേണ്ട. എടോ, നമ്മുടെ സ്ത്രീക്ക് 35 വയസ്സിന് താഴെ പ്രായം പാടുള്ളൂ, ഫെർട്ടിലിറ്റി വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, അത്രത്തൊരു പരസ്യം കൊടുക്കും. എന്നിട്ട് വേണം നാട്ടുകാർ മുഴുവൻ അറിയാൻ. ഇതിപ്പോ താനും ഞാനും ഡോക്ടർ ഹമീദും സീനത്തും ഗർഭിണിയാകാൻ പോകുന്ന പെൺകുട്ടിയും അവരുടെ ബന്ധുക്കളും പിന്നെ അവരുടെ ബന്ധുക്കളും പരിചയക്കാരും ഹോസ്പിറ്റലിലെ സ്റ്റാഫും. എടോ, ഇത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല, പരസ്യമാവും. നാണക്കേടുണ്ടായി ആ വഴിക്ക് ചിന്തിക്കണ്ട. എനിക്കെന്താ നാണക്കേട്? പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നാൽ ഇത്ര നാണിക്കാൻ എന്തുവാ? നമുക്ക് തുമ്മിയെ പോലൊരു ചെക്കനെ കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ? അതിന് ഞാൻ ചില വഴികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അത് നടക്കണമെങ്കിൽ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ഒന്ന് പോണം. അങ്കിൾ എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് തരണം. എനിക്കൊന്നും മനസ്സിലായില്ല, തുമ്മി പാസ്പോർട്ടുമായിട്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അങ്കിൾ എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് തരുമോ? രാജീവ് സാറിന്റെ ഫോൺ. ആരാ രാജ? കള്ളിയപ്പനികളും എല്ലാവരും ആണോ? ഏയ്, അമിത് സാറാണ്. ഇവരൊക്കെ കൂടി എന്തോ ചില ചുറ്റിക്കളികൾ. ഇല്ല, വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. വേഗം വരണം, ഞാൻ ഇത് ഇറങ്ങായി. അങ്കിൾ, ഒരത്യാവശ്യമുണ്ട്. താനെന്താ പറഞ്ഞു വന്നു? പറഞ്ഞേ, ഞാനൊന്ന് ശ്വാസം വിടട്ടെ. എന്തെല്ലാം നുണ പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നറിയോ? ഡോക്ടറായാലും മജിസ്ട്രേറ്റ് ആയാലും പെണ്ണ് പെണ്ണ് തന്നെയാ, ന്യൂസൻസ്. എന്നിട്ടൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി താൻ എത്ര നാളായി അലയുന്നു? എന്നിട്ട് എവിടുന്നേലും കിട്ടാനുണ്ടോ? ഇല്ല, ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, അമേരിക്കയെങ്കിൽ അമേരിക്ക. ഞാനൊരാളെ തന്നാലോ, ഒരു ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങി തന്നാലോ എന്ന്. സമ്മതിച്ചോ? സമ്മതിച്ചു എന്ന് പറഞ്ഞില്ല, പക്ഷെ സമ്മതിക്കും. അല്ലാതെ അവൾക്ക് മറ്റു മാർഗങ്ങൾ. സത്യത്തിൽ തന്റെ ഈ ഭ്രാന്തൻ ആഗ്രഹം നടന്നു കാണാനുള്ള താല്പര്യം കൊണ്ടു. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേദന തോന്നി, പെട്ടെന്ന് ചോദിച്ചു പോയത്. ഡോക്ടർക്ക് അറിയാവുന്ന സ്ത്രീയാണോ? കാണാൻ എങ്ങനെയുണ്ട്? വെളുത്തിട്ടാണോ സ്വഭാവം? കല്യാണാലോചനയൊന്നും അല്ലല്ലോ. സോറി, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. 2 വർഷമായിട്ട് എനിക്കറിയാം അവളെ. എന്റെ പേഷ്യന്റ് ആണ്. അവളെ ഭർത്താവ്? ഓ, മാരീഡ്? യെസ്, പ്രേമവിവാഹമായിരുന്നു.
പേര് കേട്ടാ ചിലപ്പോ അറിയാം, ചന്ദ്രദാസ്. ഫുട്ബോളറാണ്. കഴിഞ്ഞ ഫെഡറേഷൻ കപ്പിന് ബഗാന് വേണ്ടി ഹാട്രിക് നേടിയ ഒരു ചന്ദ്രദാസ്. പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിരുന്നു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പറ. അയാൾ ഇന്ന് ആരോരും അറിയാതെ ഭാര്യ വീട്ടിലെ നാല് ചുമരുകൾക്കുള്ളിൽ മരണവും കത്തി. മരണം കാത്തു? അതെ, നട്ടലിൽ വേദനയായിട്ടായിരുന്നു തുടക്കം. പല ആശുപത്രികളിലും കൊണ്ടുപോയി ചികിത്സിച്ചു. ആരും ശരിയായി ഡയഗ്നൈസ് ചെയ്തില്ല. പലരും പല രോഗത്തിന്റെ പേരിലും ചികിത്സിച്ചു. സ്ട്രോങ് മെഡിസിൻസ് കഴിച്ചു കഴിച്ച് ആറു മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ വൃക്കകളും തയ്യാറാക്കി. ഒന്ന് രണ്ട് മാസങ്ങളായി തീരെ പ്രവർത്തിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് നടത്തും, പക്ഷേ കിഡ്നി മാറ്റിവെക്കാതെ രക്ഷപ്പെടില്ല. ലക്ഷങ്ങളുടെ ചെലവ് വരും. അയാളുടെ വീട്ടുകാരാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നു. അയാളുടെ ജീവന് വേണ്ടി അവൾ എന്തിനും തയ്യാറും. മരിക്കാം. ഡോക്ടർ, നമ്മുടെ കാര്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തില്ലേ? എല്ലാം മനസ്സിലാക്കിട്ട് തന്നെ അവസാനം പറ്റില്ല എന്ന് പറയുന്നു. വിദ്യാഭ്യാസമുള്ള പെണ്ണാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചന്ദ്രദാസിന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ മരിക്കാൻ വരെ തയ്യാറാകുന്ന ആ മനസ്സിനെ കുറിച്ച് ആലോചിച്ചു. എന്താ ഡോക്ടർ അവരുടെ പേര്? ആനി. ആനി. ഈ ആളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ ഒരു കഥ പോലെയാണ് അയാളെ കുറിച്ച് പറഞ്ഞു വന്നത്. പറഞ്ഞു വന്നപ്പോ ഒരു കൃക്കന്റെ രൂപമാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഉണ്ട് കൃക്ക്. അയാൾക്ക് കുഞ്ഞുങ്ങളോട് കൃക്ക്, എനിക്ക് കളിപ്പന്തുകളുണ്ട്. നിനക്ക് ഒരു പ്രയോജനവുമില്ലാത്ത എന്നോട്. എന്തിനു കസീമിനൊക്കെ പറയുന്നത്? നമുക്ക് പിടിച്ചിർത്താൻ കഴിയാത്തതായി പലതുണ്ട്. കാലം, സൂര്യൻ, ജീവൻ. നീ അതിൽ വിഷമിക്കുന്നു. പോകുന്നതെല്ലാം പോട്ടെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ കടന്നു പോട്ടെ. ഇല്ല, എന്ത് വില കൊടുത്തും ഞാൻ പൊരുതി നിൽക്കും. വിധിക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ദാസിന്റെ എല്ലാ അസുഖവും മാറും. പഴയതുപോലെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും. പണത്തിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ആലോചിക്കുന്നത്. നിന്റെ ശുഭാപ്തി വിശ്വാസം തന്നെ. ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു കൃത്തിന്റെ സ്വപ്നമെങ്കിലും സഫലം. ദാസിന് എന്തെങ്കിലും വിഷമം ഉണ്ടാകെ ഉണ്ടെങ്കിൽ പറയണം. എന്താ? എന്റെ മനസ്സും ശരീരവുമില്ല എനിക്ക് മാത്രമാണ്. പിന്നെ ഒരു ഭ്രൂണത്തിന്റെ വളർച്ച, പത്തു മാസം വളർച്ച ഉള്ള ട്യൂമർ, അത്രയല്ലേ ഉള്ളൂ? അതിനപ്പുറം ഒന്നുമില്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. പത്ത് മാസത്തെ ട്യൂമർ എന്നൊക്കെ പറയാൻ എളുപ്പം, പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇതല്ലാതെ ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും അമ്മച്ചി? ഒരു ഭാര്യ ചുമക്കുന്ന പോലെ ഞാൻ കണക്കാക്കും. അത്രയും കാശ് അയാൾ തരൂ. തരണം എങ്കിലും സമ്മതിക്കും. കേട്ട് കഴിവ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ തുറക്കണം. ഇതെന്താ ഒരിക്കലും ചേരാത്തൊരു കമ്പനി? കറിയാച്ചോ താനെ വിട്ട ചെവറോടെ ചേർന്നോ? ഞാനിങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നന്നായി. ഞാനിതെങ്ങനെ അങ്കിളിനോട് പറയും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ചലിപ്പ് എന്നെ. നമുക്ക് ലീഗലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി പഠിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ. ഇതിൽ ലീഗലായിട്ടൊരു പ്രശ്നമല്ല. ഇതെന്റെ ആഗ്രഹത്തിന്റെ, എന്റെ സന്തോഷത്തിന്റെ കാര്യം മാത്രമാണ്. പിന്നെ അവശേഷിക്കുന്ന പണത്തിന്റെയും വേണ്ടി വന്നാൽ ഒരു കരാറിന്റെയും പ്രശ്നമാണ്. അതും ഒരു പ്രശ്നമാണല്ലോ. അതിന് നമുക്കൊരു കരാർ എഴുതി ഉണ്ടാക്കാം. എത്ര രൂപയുടെ പത്രമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. അത് വേണം, അത് വേണം. നമ്മളങ്ങനെ മണ്ടന്മാരാകാൻ പാടില്ല. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഒരു കരാർ എഴുതി ഉണ്ടാക്കാം. അത് വക്കീലിനെ ഭംഗിയായി ചെയ്തൂടെ. അതാ ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ മിസ്റ്റർ പിള്ളെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കണം. മേനോന്റെ പേരിൽ മുദ്രപത്രം വാങ്ങണം. ആ സ്ത്രീയുടെ കൃത്യമായ മേൽവിലാസവും വാങ്ങണം. കേൾക്കുന്ന ഒരു വട്ടാണെന്ന് പറയുമല്ലോ എന്റെ ഈശ്വര. പറഞ്ഞോട്ടെ. ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയും വട്ടന്മാരാണ്. ചരിത്രത്തിൽ എത്രയോ വട്ടന്മാരുണ്ട്. ഞാനൊരു തുകളക്കാണെന്ന് വിചാരിച്ചോളൂ അല്ലേ? ചന്ദ്രദാസിന്റെ ബ്ലഡ് യൂറിയ ടെസ്റ്റിന് ഒരു സാമ്പിൾ എടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുതിയിട്ടുണ്ട്. മേ കമിൻ സർ.
വെൽക്കം വെൽക്കം. എന്താ പുതിയ വേഷവും ഭാവവും? കൺസൾട്ടിംഗ് ടൈം കഴിഞ്ഞു എങ്കിൽ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മര്യാദ കാണിക്കണമല്ലോ. അല്ല ഡോക്ടർ, ആ നേഴ്സിനെ കാര്യം അറിയോ? എന്ത്? ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് ഡോക്ടറെ കാണാൻ വന്നതെന്ന്. അല്ല, അവരെന്നെ കണ്ട് ഒരുമാതിരി വല്ലാത്ത ചിരി ചിരിച്ചു, കളിയാക്കിയുള്ളൊരു ചിരി. പിന്നെ കക്ഷി വന്നു. ഉവ്വ്, അതാണ് എന്നോട് വരാൻ പറഞ്ഞത്. സംഗതിയൊന്നും ഇല്ലെങ്കിലും ഒന്ന് കണ്ട് പരസ്പരം സംസാരിക്കുന്നതാണല്ലോ നല്ലത്. യെസ്, ഒന്ന് കാണണമെന്ന് എനിക്കൊരാശ ഉണ്ടായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ. എന്റെ കുഞ്ഞ് വളരാൻ പോകുന്നൊരു ശരീരമല്ലേ? അവരാവശ്യപ്പെടുന്നത് 200,000 രൂപയാണ്. ഓൾ റൈറ്റ്, ഇന്ന് കൊടുക്കണോ ക്യാഷ്? ഇന്ന് വേണമെങ്കിലാവാം. സംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഇനിയും വേണേ കൊടുക്കാം. വേണ്ട, അവരത്രേ ആവശ്യപ്പെടുന്നുണ്ട്. വൃക്ക കൊടുക്കുന്ന ആളിന് 100,000 കൊടുക്കണം. പിന്നെ ഓപ്പറേഷൻ ചാർജസ്, അയാളുടെ പരിചരണം, പണച്ചെലവ് പിന്നെയും കിടക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കണം. ഓ ഷുവർ. വൃക്ക വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം. എനിക്കെന്തിനാ രണ്ടെണ്ണം? അത് പറ്റില്ല, ചേരുന്നവരെ വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആന കൊടുക്കുമായിരുന്നു. അപ്പോ കാണാം. സോറി, ഞാനേ ഒരു സ്മോൾ കഴിച്ചോട്ടെ, ചെറിയൊരു ചമ്മൽ, ഒരു വിറ. പിന്നെ ഇത്ര സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകാൻ വല്ല സൂത്രമുണ്ടോ? അല്ല, ചിലപ്പോ പെൺകുട്ടി ആയിപ്പോയാലോ? അതൊന്നും അഷുവർ ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആൺകുട്ടി തന്നെ ആയിരിക്കും, മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പ്. മീറ്റ് മിസ്റ്റർ ചന്ദ്രദാസ്. ഞാൻ രാജീവ് മേനോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗെയിംസിലൊന്നും വലിയ താല്പര്യമില്ല. ഗെയിംസിലെന്ന് മാത്രമല്ല, ഒന്നിലും. തുറന്ന് ചോദിക്കട്ടെ, താങ്കൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമോ വിഷമോ ഒന്നുമില്ലല്ലോ? നന്ദിയുണ്ട്. വലിയൊരു തുകയാണ് ആവശ്യപ്പെടുന്നത്, മുതലാക്കാനും തോന്നരുത്. വേറെ വഴിയില്ല. പഴയകാലം തിരിച്ചിട്ടാണെങ്കിൽ ഐ വിൽ പേ ദ മണി ബാക്ക്. അയ്യോ, അതൊന്നും വേണ്ട. സഹായം എന്ത് വേണമെങ്കിലും ഇനിയും ചോദിക്കാം. പിന്നെ എല്ലാറ്റിനും ഒരു രേഖ. അല്ല അല്ല, എനിക്കല്ല, എന്റെ അഡ്വക്കേറ്റ്. അല്ല, അതല്ല നല്ലത്. ഇദ്ദേഹമാണ് നമ്മുടെ രക്ഷകൻ, മിസ്റ്റർ രാജീവ് മേനോൻ. എന്റെ ആനു. രാജീവിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ നാളെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഒരു നല്ല കാര്യത്തിനല്ലേ? നാളെ പിന്നെന്താ, നടത്തണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നടത്തണം. ഇതിന് ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസത്തെ പറ്റി. വാക്കുമാറി പോയി കളയുമോ എന്നയാള് പേടി. നമുക്ക് ഈ ഡീഡ് ഒന്ന് വായിച്ചു വെക്കണ്ടേ? കേട്ടുകളയാം കേട്ടുകളയാം കേട്ടുകളയാം. 1989 ജനുവരി മാസം 15-ാം തീയതി തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്ക് മലക്കപ്പാറ ദേശത്ത് രത്നവിലാസിൽ രാമൻ മേനോൻ മകൻ രാജീവ് മേനോൻ, വയസ്സ് 32, തൊഴിൽ ബിസിനസ്, ഒന്നാം കക്ഷിയായും യായും. മേൽപ്പടി ജില്ലയിൽ മേൽപ്പടി താലൂക്കിൽ ആരൂർ മുഴി ദേശത്ത് പുത്തമ്പുരയിൽ ചന്ദ്രദാസ് ഭാര്യ ആനി, 25 വയസ്, ഗൃഹഭരണം, 2-ാം കക്ഷിയായും. ഉഭയകക്ഷി സമ്മത പ്രകാരം എഴുതി പിടിപ്പിച്ച കരാർ പത്രം. നമ്മളിൽ 1-ാം കക്ഷിയായ രണ്ടാം കക്ഷി വരണം.
ഒപ്പിടണം. എല്ലാവർക്കും മധുരം വാങ്ങി കൊടുക്ക, ലഡുവോ ജിലേബിയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ടുവാ. ആനി ഗർഭിണിയായി. നിങ്ങൾ എന്താ പറഞ്ഞ? ആനി ഗർഭിണിയായി എന്ന് ആശുപത്രി പോയി പരിശോധിച്ചു. ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ ആരും ഫോൺ എടുക്കുന്നില്ല. ഞാനും അമ്മയും മാത്രമാണ്. നിനക്കിപ്പോ യാത്ര ചെയ്യാൻ മറ്റും പാടില്ലാത്ത സമയം അറിഞ്ഞാൽ അയാളും സമ്മതിക്കില്ലേ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, ഞാനുണ്ടാവും കൂടെ. അയാളുടെ കുഞ്ഞിന് എന്തെങ്കിലും വന്നാൽ അയാളോട് ചെയ്യുന്നത് വഞ്ചനയറിയില്ലേ? എനിക്ക് എന്റെ ദാസാവല്ലേ. Thank you.
വേണ്ട, അതോട്ടിരിക്കാം, വേണ്ട, ഞാൻ ഇവിടെ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാൻ കുറച്ച് പഴങ്ങളും പലഹാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പതിവുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അല്ല, ഈ സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ കാണാൻ വരുമ്പോൾ എന്തോ പതിവുണ്ടെന്ന് കറിയാച്ചൻ പറഞ്ഞില്ല. ഇത്തരം പതിവുകൾ മേലിൽ ആവർത്തിക്കരുത്. സോറി, ദേഷ്യം തോന്നരുത്. ഇതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവേണ്ടി വരും. വേണ്ടിവരും. മറ്റൊന്നും കൊണ്ടല്ല, മറ്റേന്ന് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയാണ്. ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ. നാളെ ഞങ്ങൾ പുറപ്പെടും. പിന്നെ ഇതിന്റെ ഒന്ന് കേടായി അതുകൊണ്ടല്ല. ഞാൻ വന്നത് തെറ്റായിപ്പോയി എന്നുണ്ടോ? ക്ഷമിക്കണം, കേട്ടപ്പോഴുണ്ടായ ഒരു സന്തോഷത്തിൽ ചാടിപ്പുറപ്പെടുകയായത്. വരട്ടെ. അല്ല, ഒരു ചായ കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട്. ചായ കഴിച്ചാൽ ചേരില്ല. മിസ്റ്റർ രാജീവ് മേനോൻ, താങ്കളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നില്ല എന്ന് വേണ്ട, ഒരാപ്പിൾ എനിക്ക് തരൂ. എത്രയായാലും എന്റെ ഭാര്യയാണല്ലോ ഗർഭിണിയായത്. താങ്ക് യു. വേണ്ട. വാങ്ങോ ഇനി. വേണ്ട പ്ലീസ്, ഞാൻ ഛർദ്ദിക്കും. ഒരമ്മയുണ്ടല്ലോ ഇവിടെ, ഒരെണ്ണം. വേണ്ട, കൊണ്ടുപോയിക്കോളൂ. ഇനി വരാതിരിക്കാൻ ശ്രമിക്കണം. ആനി വളരെ ക്രൂരമായിട്ട് അയാളോട് പെരുമാറിയത്. അയാൾ എന്റെ ആരാ? അയാളെ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഈ നാശം 10 മാസം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. എന്തോന്നാണ് കുത്തി കുറിക്കുന്നത്? ഞാൻ കുറച്ച് നോട്ട്സ് എടുക്കുകയാണ്. ഇത് മുഴുവൻ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. എന്റെ അങ്കിൾ നമുക്കറിയാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ? വീടിന്റെ പരിസ്ഥിതി, അന്തരീക്ഷം, അമ്മയുടെ മനസംതൃപ്തി, ന്യൂട്രീഷൻ, എന്തിന്റെ ശബ്ദങ്ങൾ പോലും കുഞ്ഞിന്റെ വളർച്ചയെയും സ്വഭാവ രൂപീകരണത്തെയും ബാധിക്കുമത്രേ. ഞാൻ വിശദമായിട്ട് പറയാം. വേണ്ട, എനിക്ക് അല്പം ജോലിയുണ്ട്. പിന്നെ എസ്റ്റേറ്റ് ക്ലബിൽ നിന്ന് അഗസ്റ്റിൻ സാറ് വിളിച്ചിരുന്നു. എന്താ കാര്യം ചോദിച്ചില്ലേ? കാര്യമൊന്നുമില്ല, 3-4 ദിവസമായിട്ട് കാണാനില്ല. വല്ല അസുഖം പിടിച്ച് കിടപ്പാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അവന്റെ അപ്പന അസുഖം. ഉറങ്ങിയില്ലെങ്കിൽ അങ്ങോട്ടൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോ അതിനാ നേരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉദാഹരണത്തിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന്. എനിക്ക് അല്പ കണക്കുകൾ കൂടി നോക്കാനുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തെ പറ്റി ഇതിലുണ്ട്. ചന്ദ്രദാസിന്റെ ഓപ്പറേഷൻ നാളെയാണെന്ന് ഡോക്ടർ ഹമീദ് വിളിച്ചു പറഞ്ഞിരുന്നു. മര്യാദയുടെ പേരിലെങ്കിലും നമ്മൾ അതുവരെ ഒന്ന് പോകണ്ടേ? എന്ത് മര്യാദ? നമ്മൾ പണം കൊടുത്തു, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാതെ 100-300 മൈൽ വണ്ടി ഓടിച്ച്. അല്ല, ആ സ്ത്രീയും കൂടെ പോവും. പിന്നെ അവര് പോവില്ലേ? 100-300 മൈൽ ഈ സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ല. അതൊക്കെ വെറുതെ ആണെന്നേ. എന്റെ ഭാര്യ 3 പ്രസവിച്ചു. ഈ ചിട്ടയും കാര്യവും ഒക്കെ ഒരുതരം പരിഷ്കാരാ. അല്ലാണ്ട് അതിലൊന്നും ഒരു കഥയില്ല. ഒരു മാസം ഗർഭിണി ആയിരിക്കുമ്പോ യാത്രയോ? പിന്നെ നമുക്ക് എവിടെ വേണോ യാത്ര ചെയ്യാം. നമുക്ക് കല്യാണം സ്ത്രീക്ക് പാടില്ല. പിന്നെ അങ്ങനല്ലേ അറിയാമേ, ആദ്യത്തെ ഇത് പോയത് പെരുന്നാളിലാണ്. ഓട്ടോറിക്ഷ പോയപ്പോ അത് 3 മൈല്. ഇത് 300 മൈലുണ്ട് എങ്കിൽ ഇത് പോയി. ഏതോ ആ സ്ത്രീ അയാളെ കുട്ടി ഓപ്പറേഷന് പോയിരിക്കുറപ്പായ. നമുക്ക് ഉടനെ പോണം, വൈദ്യസഹായം കിട്ടി രക്ഷപ്പെടും. തീർച്ചയായും രക്ഷപ്പെടും. എത്താൻ വന്നേ. എനിക്ക് ലീവില്ല. തനിക്ക് ലീവില്ലേ? മെഡിക്കൽ ലീവിന് അപ്ലൈ. അല്ലെ, തന്റെ നഷ്ട ജോലി അങ്ങ് പോട്ടെ. ചില അല്ല, അത് പിന്നെ ചെറുക്കെ യാത്ര ചെയ്താലും കുഴപ്പമില്ല. ഈ സ്ത്രീയെ കണ്ടിട്ട് പ്രത്യേക ടൈപ്പില്ല. കുഴപ്പമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പോണം. താമ്പോ റെഡിയാവും. ചില പോണം.
സംസാരിച്ചു കുഴപ്പമൊന്നുമില്ലാന്നാ ഡോക്ടർ പറഞ്ഞു. ഞാനൊരു മരുന്ന് വാങ്ങിക്കൊണ്ട് വരട്ടെ. ഒന്നെങ്കിൽ വരൂ, എനിക്ക് കുറച്ച് സംസാരിക്കാം. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിതിന് നിങ്ങളുടെ ഇഷ്ടം നോക്കണം. നിങ്ങൾ എന്റെ രക്ഷാകർത്താവൊന്നുമല്ലോ. അങ്ങനെ ഒന്നുമല്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടല്ലോ. കരാറൊക്കെ ശരിയാണ്, ഞാൻ നിങ്ങളെ കുഞ്ഞിനെ പ്രസവിക്കും, തരും. അങ്ങനെ എങ്ങനെയെങ്കിലും പ്രസവിച്ചാൽ എന്നാ പോരാ. പിന്നെ എങ്ങനെ പ്രസവിക്കണ്ടേ പറയൂ. ഒരു കുഞ്ഞ് ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികവും ശാരീരികവുമായ വളർച്ച അമ്മയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, നല്ല തലയുള്ളവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്റെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് തകരാറുകൾ ഉണ്ടാക്കും. ഞാനൊരു ഭാര്യയാണ്, എന്റെ ഭർത്താവിന്റെ ജീവിതമാണ് എനിക്ക് വലുത്. എനിക്കെന്റെ കുഞ്ഞാണ് വലുത്. നിങ്ങൾ കരയുന്നു, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു, നിങ്ങൾ വേണ്ട സമയത്ത് പോഷകാഹാരങ്ങൾ കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ അയാൾ സുഖപ്പെട്ട് വന്നാൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാവും. 2 ലക്ഷം രൂപയാണ് ഞാൻ തന്നത്, വെറുതെ ഒന്നുമല്ല.
കരയാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എന്നൊന്നും കരാറില്ല. അങ്ങനെ പറയാൻ പറ്റേ. ദാ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി, ഞാൻ വായിക്കാം. ഗർഭം ധരിക്കുന്ന നാൾ മുതൽ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒന്നാം കക്ഷിയുടെ താൽപര്യപ്രകാരം നിർവഹിച്ചുകൊള്ളാം. എന്റെ താൽപര്യത്തിന് തന്നെ ജീവിക്കണം. ജീവിക്കാൻ വീണ്ടും കരയുന്നു. ഒരു ഗർഭിണി ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തെല്ലാം വിനോദങ്ങളിൽ ഏർപ്പെടണം, എത്ര മണിക്കൂർ ഉറങ്ങണം, എന്തൊക്കെ പരിചരണങ്ങൾ വേണം, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ താമസിക്കണം. ആലോചിച്ചോളൂ, പക്ഷെ കരാറൊന്നും ലംഘിക്കാൻ പറ്റില്ല. ഒരു അഞ്ചു ദിവസം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അഞ്ചു ദിവസം കഴിഞ്ഞ് ഞാൻ വരും, പോകാൻ തയ്യാറായിക്കും. നിങ്ങൾക്ക് സുരക്ഷിതമായും സൗകര്യമായും സന്തോഷമായും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആ പിന്നെ പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണം. ആ ശരി, വാ. ആ പിന്നെ ഒരു കാരണവശാലും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കാൻ പാടില്ല, അത് വേണ്ട. പിന്നെ അത്രയേ ഉള്ളൂ. മറ്റൊരാളിന്റെ ഭാര്യയായ ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ ഇത്? ഇവൾ ഒറ്റയ്ക്ക് അയാൾ പറയുന്നിടത്ത് എങ്ങനെ പോയി താമസിക്കും? അയാൾ അങ്ങനെ നിർബന്ധിച്ചാ പോകാതിരിക്കാൻ പറ്റൂ? അയാൾ പറയുന്നത് ന്യായമാണോ? നമ്മൾ പറയുന്നത് ന്യായമല്ലേ? നമ്മുടെ ഗതികേടുകൊണ്ട് ഇങ്ങനെ കുടിപ്പിച്ചെന്ന് വീണു കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം തീരെ എഴുതി കൊടുത്തിട്ടില്ല. നമ്മൾ അയാളുടെ പക്കൽ നിന്ന് 200,000 രൂപ വാങ്ങിപ്പോയില്ലേ? തിരിച്ചു കിട്ടിയ എന്റെ ജീവനും ആനിയുടെ ജീവിതവും എല്ലാം ആ പണത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ദാസിനെ ഈ നിലയിൽ വിട്ട് ഞാൻ പോണെന്നാണോ പറയുന്നത്? ഞാൻ സുഖം പ്രാപിക്കല്ലേ? ഒരു മാസത്തിനകം ഇവിടെ നിന്ന് മുറിവുണങ്ങുന്നത് വരെ അമ്മയുണ്ടാവും സഹായത്തിന്. ഏതെങ്കിലും കാരണവശാൽ അബോർഷൻ ഉണ്ടായിപ്പോയാൽ നമ്മുടെ ശ്രദ്ധ കുറവാണെന്നേ പറയും. നിനക്കെന്ത് മറുപടി പറയാനുണ്ടാകും? ചന്ദ്രൻ പറഞ്ഞതാണെന്നു ശരി, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയും. ചന്ദ്രദാസ്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇരിക്കും. അനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. കുഴപ്പമെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും 10 മാസം ചുമന്ന് പെട്ടൊരു അമ്മ തന്നെയാണ്. താങ്ക് യു. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ ഭാര്യയുടെ സംരക്ഷണത്തിനും പരിചരണത്തിനും ദാ ഇവരൊക്കെ ഉണ്ട്. ഇത് ഡോക്ടർ രാജലക്ഷ്മി, ഗൈനക്കോളജിസ്റ്റ് അല്ല. പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ ഡോക്ടർ സീനത്തിനെ എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ലല്ലോ. ഇത് മാഗി, ഹൗസ് കീപ്പറാണ്. ഇവരൊക്കെ നഴ്സസാണ്. ഇത് ഡയറ്റീഷ്യൻ. അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല. ഇത് രാമകൃഷ്ണൻ, ഡ്രൈവർ കം വാച്ച്മാനാണ്. ഒരു കാരണവശാലും വീട്ടകത്തേക്കാരുത്, പുറത്തു നിന്നു. ഇയാൾക്കെന്ന് മാത്രമല്ല, ഒരു പുരുഷന്മാർക്കും വീട്ടകത്തേക്ക് പ്രവേശനമില്ല, എനിക്കും പ്രവേശനമില്ല. എവിടെയാ എന്റെ മോളെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പോണത്? ദേവലോകത്ത്. എന്തുവച്ചാ? അതുപോലുള്ള ഒരു സ്ഥലത്ത്. എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. ഇവിടുത്തെ താമസം നിങ്ങൾക്ക് ആഹ്ലാദകരമായിരിക്കും. നോക്കൂ, എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ. അവിടെ നിന്നാൽ ഉദയവും, ഇവിടെ നിന്നാൽ അസ്തമയവും കാണാം. രാത്രി ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളുകളുണ്ട്. സമയത്തിന് വേണ്ട ആഹാരം, വ്യായാമം, ചിട്ടകളൊന്നും തെറ്റരുത്. അതുപോലെ
ഈ പഴങ്ങൾ ധാരാളം കഴിക്കണം അല്ലേ? ആ അതെ, എങ്കിലെ കുഞ്ഞിന് നല്ല നിറമുണ്ടാകും. അതുപോലെ കുങ്കുമപ്പൂ ആവശ്യത്തിന് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ എന്താ സംഗീതമില്ലാത്തത്? ഫോൺ ചെയ്യൂ. എപ്പോഴും സംഗീത സാന്ദ്രമായിരിക്കണം. അത് കേട്ടുകൊണ്ടായിരിക്കണം അവൻ വളരുന്നത്. എന്നാലേ നല്ല മനസ്സും സംഗീത വാസനയും ഉണ്ടാകും. അകത്തേക്ക് കടന്നിരിക്കും. രാമകൃഷ്ണ, ഈ വാതിൽ വിട്ട് നീ അകത്തേക്ക് പ്രവേശിക്കരുത്. ഞാനും പരമാവധി ഇവിടം വരെ പ്രവേശിക്കും. സ്ത്രീകളാണ്, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞാൽ നിന്നെ ആ നിമിഷം ഞാൻ പറഞ്ഞോളൂ. പുറത്തെ കിടക്ക്. എന്തായി കാണുന്നവക്ക്? എനിക്കൊരു ഗ്ലാസ് പാല് മാത്രം മതി. അയ്യോ, അത് പറഞ്ഞ പറ്റില്ല. ഓരോ നേരവും കഴിക്കേണ്ട ആഹാരങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, അത് കഴിച്ചേ പറ്റൂ. എനിക്ക് വിശപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ സമയത്ത് നല്ല വിശപ്പ് തോന്നേണ്ടത്. വയറ്റിൽ വല്ല അസ്വസ്ഥതയുണ്ടോ? നാപ്പൊന്ന് കേട്ടോ. ഷോ, ഇതെന്തൊരു കഷ്ടമാണ്. എനിക്കൊരു അസുഖമില്ല, പിന്നെന്താ വിശപ്പില്ലാത്തത്? ഡോക്ടർ, ആ മനുഷ്യനെ കിറുക്കാണെന്ന് കരുതാം. നിങ്ങൾ എന്തിനാ ഈ കോപ്രായങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത്? കോപ്രായമോ? പ്രശസ്തരായ ഗൈനക്കോളജിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും മറ്റു നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കുള്ള ഗർഭകാല ജീവിതം ഇങ്ങനെയായിരിക്കണം. അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. കഴിക്കൂ, ആഹാരം കഴിക്കേണ്ട സമയമായി. ഗുഡ് ഈവനിംഗ് സർ. ആ ഗുഡ് ഈവനിംഗ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി അല്പം ശർദ്ദിച്ചു. മരുന്ന് കൊടുത്തില്ലേ? ഇല്ല, കഴിവതും മെഡിസിൻസ് കൊടുക്കാതെ നോക്കണം സർ, അതാണ് നല്ലത്. യു ആർ കറക്റ്റ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഭക്ഷണം തീരെ കഴിക്കുന്നില്ല സർ. എന്താ നിരാഹാര സമരമല്ലോ? നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഏത് നേരവും കണ്ണീരൊളിപ്പിച്ചിരിക്കുന്ന കാണാം. കുളിക്കാനോ വസ്ത്രം മാറാനോ ഒക്കെ ചെന്ന് കയ്യും കാലം പിടിക്കും. ആ കുട്ടി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മളെന്താ വിട്ടികളാണോ? വിളിക്കവരെ. എന്താ അവർക്ക് ഇഷ്ടമല്ലേ? അവരുടെ ഇഷ്ടത്തിന് ഞാൻ പെരുമാറണം. അതുകൊണ്ടല്ല സാർ, സാർ കേട്ടിട്ടില്ലേ, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് മോർ ഇഞ്ചറസ് ടു ആർ ഹെൽത്ത് ദാൻ യുവർ ഹെൽത്ത്. ഈ പുക ആനി ശ്വസിക്കാനിടയായാൽ നിക്കോട്ടിൻ അവരുടെ രക്തത്തിൽ കലരും. ഈ രക്തമാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. Yes, you are correct. It's dangerous. നിങ്ങളെന്താ ഇവർ പറയുന്നൊന്നും അനുസരിക്കാത്തത്? ചോദിച്ചു കേട്ടില്ലേ? എന്നെ ഇവിടെ തടവിലിട്ടിരിക്കണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇവിടെ എന്തിന്റെയാണ് ഒരു കുറവ്? ഇനിയും പണം വേണോ? പറ എത്ര വേണം? തൃപ്തി വരുന്നവരെ തരാം. പക്ഷെ അനുസരണ കേട് ഞാൻ സഹിക്കില്ല. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. അഹങ്കാരം കാണിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്റെ കയ്യിൽ നിന്ന് 200,000 രൂപ എണ്ണി വാങ്ങുമ്പോൾ ഈ കണ്ണീര് അഹങ്കാരം ഒന്നും കണ്ടില്ലല്ലോ. പണം തന്ന് വാടകയ്ക്കെടുത്ത ഒരു യന്ത്രമല്ല ഞാൻ. ഞാനൊരു ഭാര്യയാണ്. എന്റെ ദാസ് ജീവിതത്തിന് മരണത്തിനിടയ്ക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ എന്നെ ഒരു തടവ് പുള്ളിയെ പോലെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ എനിക്കൊന്ന് പൊട്ടിക്കരയാൻ കൂടി സ്വാതന്ത്ര്യമല്ല. ഈ അവസ്ഥയെ കരയാൻ പാടില്ല. മരിക്കാനോ? ഭർത്താവിന്റെ മുമ്പിൽ മറ്റൊരാളുടെ ഗർഭവും താങ്ങി ജീവിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. എന്റെ ആത്മാവ് നിങ്ങൾ വാടകയ്ക്കെടുത്തിട്ടില്ല. സഹിക്കാൻ കഴിയാതായാൽ നിങ്ങൾ വാടകയ്ക്കെടുത്ത ഈ ശരീരം മരിച്ചു മരവിച്ച് കിടക്കുന്ന നിങ്ങൾ കാണും. ആനിയെ വഴക്ക് പറയണ്ടേ? ഇത്തിരി കൂടി പോയല്ലേ? സ്നേഹത്തോട് പറഞ്ഞാ മതിയല്ലോ. ഭർത്താവ് അന്യനാട്ടിൽ കിടക്കുമ്പോൾ അവൾക്കോട് മനസമാധാനത്തോടെ കഴിയാൻ പറ്റുമോ? സോറി, ഐ ആം സോറി. അയ്യോ,
താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? കണ്ടിട്ട് ഒരാഴ്ചയായി, ഞാനിപ്പോ തന്നെ വീട്ടിൽ പോയിട്ട് വരിക. ആ സ്ത്രീ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്. അവർക്ക് കുഞ്ഞ് ജീവിച്ചാൽ എന്താ, അബോർഷനായാലും എന്താ, അതുകൊണ്ട് പുറത്തിറങ്ങാൻ സമയം കിട്ടുന്നില്ല. വയറൊക്കെ ആയോ? വയറോ? എടോ വയറ് വലിപ്പം വെച്ച് വരുന്നുണ്ടോന്ന്? ഞാൻ നോക്കിട്ടില്ല. താനെന്തോ നോക്കുന്നേ? എടോ സ്ത്രീകൾ ഗർഭിണികളാവുമ്പോ ഇതൊക്കെയല്ലേ നമ്മുടെ പുരുഷന്മാരുടെ സന്തോഷം. ജോസിനെ ഗർഭമായിട്ടിരിക്കുമ്പോ ഞാൻ എന്നും മറികൊണ്ടതായിരുന്നു. അതിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്, നമുക്കൊരു അഭിമാനമൊക്കെ തോന്നും. പിന്നെ ചെവി വെച്ച് നോക്കിയ ചില അനക്കങ്ങളും ചവിട്ടും തൊഴിയും ഒക്കെ അറിയാം. പിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പേരിട്ടു ജോസ്. വയറ്റത്തെ ചുണ്ടി ചേർത്ത് വെച്ച് ഞാൻ ആ പേര് വിളിക്കും ജോസ്. പ്രസവിച്ച് കണ്ണു പറഞ്ഞ പിന്നെ എവിടെ നിന്ന് ജോസേ എന്ന് വിളിച്ചാലും അവൻ നോക്കും. അതെ, ഈ കുഞ്ഞാണാണോ പെണ്ണാണോ നേരത്തെ അറിയാൻ പറ്റുമോ? എങ്ങനെ എങ്ങനെ ഒന്നുമില്ല. എങ്ങനെ അറിയാവുള്ളൂ? എങ്ങനെയാന്ന് ഒക്കെ അറിയാം, താൻ പോയി നോക്ക്. അനി, മൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അനി, എന്ത് വേണം നിങ്ങക്ക്? ഇവിടെ കത്തുണ്ട്. അനി പതുക്കെ. എന്റെ അനിക്ക് സ്വന്തം കൈപ്പടയിലേ കത്തെഴുതു എന്ന വാശിയിലായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റിരിക്കാം, എഴുതാം എന്ന അവസ്ഥയിലായിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ കൈകളിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കുന്നു. മോഹനെ, നിന്റെ മുന്നിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു. അടുത്താഴ്ച വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നീ സന്തോഷമായിരിക്കും. രാജീവ് സന്തുഷ്ടനാണല്ലോ. ആ മനുഷ്യനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും ഞാൻ. നിന്റെ കുഞ്ഞ് അവൻ അനങ്ങി തുടങ്ങിയ അവനെ വിറക്കരുത്. സ്നേഹപൂർവം നിന്റെ ദാസ്. ഹസ്ബൻഡ് സുഖമായിരിക്കുന്നു അല്ലേ? മോളെ പതുക്കെ ഒരു രണ്ടു മാസം കൂടി കഴിഞ്ഞിട്ട് മതി ഓട്ടവും ചാട്ടും ഒക്കെ. എന്താ മോളെ? ഹലോ രാജീവ്. ആ ഹലോ. അനിക്ക് സുഖം തന്നെയല്ലേ? ആ അതെ. അനിയെ ഒന്ന് വിളിപ്പിച്ചാൽ ഉപകാരമായിരുന്നു. അത് വേണോ ചന്ദ്രദാസ്? അവരിപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു മൂഡിലാണ്. നിങ്ങളെ കണ്ടാ പിന്നെ അവർക്ക് നിങ്ങളോട് ഇപ്പം രണ്ടു ദിവസം കഴിയണമെന്ന് തോന്നും. അതെ പിന്നെ ഇല്ല, എനിക്കൊന്ന് കണ്ടാ മതി. ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർമാരോടോ ആയമാരോടോ അവരുടെ സുഖ വിവരങ്ങൾ തിരക്കാം. അല്ലാതെ സോറി. എന്ത് ദുഷ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? അമ്മ സംസാരിക്കണ്ട. മിസ്റ്റർ രാജീവ്, ഒരു ഭർത്താവിന്റെ അധികാരം കാണിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിനോടുള്ള സ്വാർത്ഥത എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതല്ല. പിന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനോട് വരെ നിങ്ങൾ അസൂയാലുമായിരിക്കുന്നു. എന്റെ ഭാര്യയെ കാണരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത അധികാരം? അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തടയാം. ചന്ദ്രദാസ്, കരയരുത്. ഞാനും വരും കൂടെ. പാടില്ല. ഇത്രയൊക്കെ നീ പിടിച്ചു നിന്നില്ലേ, ഇനി ഒരു മൂന്നാല് മാസം അതോടെ സഹിക്കൂ. മോള് സന്തോഷമായിട്ടിരുന്നു. ചന്ദ്രനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? പോട്ടെ, നിന്റെ കുഞ്ഞിന്റെ അച്ഛന് നീരസം തോന്നണ്ട. ഇടയ്ക്ക് വരാ. ഞാൻ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. എന്താ നീ കൊച്ചുകുട്ടികളെ പോലെ? മതി.
ഐ ആം എക്സ്ട്രീംലി സോറി. എനിക്ക് മനസ്സിലാവില്ല ബന്ധങ്ങൾ അതിന്റെ തീവ്രത എനിക്ക് അറിയില്ല. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. മിസ്റ്റർ രാജു, ഐ ആം സോറി. എല്ലാവരും ചേർന്ന് രാജുവിനെ ബഫൂൺ കളിപ്പിക്കുകയാണല്ലേ. ഞാനൊരു ബഫൂൺ തന്നെയല്ലേ, അല്ലെങ്കിൽ ലോകത്താരും കാണിക്കാത്ത മണ്ടത്തരങ്ങൾ കാണിച്ച് പണവും സമയവും കളഞ്ഞ്. രാജു, ദാസന് നിങ്ങളോട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾ ഹർട്ട് ചെയ്യരുതെന്ന്. ഓ, എന്റെ വയറ്റിനുള്ളിൽ കിടന്ന് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. നിങ്ങളുടെ തനി സ്വഭാവമാണെന്ന് തോന്നുന്നു. അവനോ അതോ അവളോ? ലക്ഷണം കണ്ടിട്ട് അവൻ തന്നെ. ഡോക്ടറും മാഗി ആന്റിയും അത് തന്നെ പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. മനോജ് നല്ല പേരല്ലേ. മനു എന്ന് വിളിക്കാം. മനു, മൈ സൺ മനു. മന്ദാര ചെപ്പുണ്ടോ, മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. പൊന്നും തേനും വയം തൂമുണ്ടോ, വാനം വാടിവൻ തൂവലുണ്ടോ. ഉള്ളിലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചപ്പുണ്ടോ, മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. ഓ, ഇപ്പോൾ
ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ മാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളില്ലാമോ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളില്ലാമോ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മൗനം പാടുന്നു മൗനം പാടുന്നു മേരി കോയമ്പത്തൂർ ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ട് കണ്ടു എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് വളരെ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റ് റൂംസ് ഒക്കെ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ഇരിക്കും ആനിയെ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്താലോ ആനിയും ഡോക്ടർ രാജലക്ഷ്മിയും വിളിക്കും അല്ല സാർ അറിഞ്ഞില്ലേ ആനി ഇവിടെ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് പെയിൻ വന്ന കാരണം ഡോക്ടർ സീനത്തിന് ഹോസ്പിറ്റലാക്കി നോർമൽ ഡെലിവറിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിലേ ഒരു സിസേറിയനെ കുറിച്ച് ആലോചിക്കൂ ഡോക്ടർ ഡോക്ടർ കുഞ്ഞിന് എന്തെങ്കിലും തകരാറുണ്ടോ പ്ലീസ് വെയിറ്റ് ഡോക്ടർ എന്ത് പറഞ്ഞു ചിലപ്പോ സിസേറിയൻ വേണ്ടി വരും അതാ നല്ലത് കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കില്ല പ്രേ ടു ഗോഡ് പേടിക്കാനൊന്നുമില്ല ഇങ്ങോട്ട് വരൂ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഡോക്ടർ ഹമീദിനെ കണ്ടോ ഡോക്ടർ ഹമീദ് ലേബർ റൂമിൽ എന്താ കാര്യം ഡോക്ടർ തിയേറ്ററിൽ പോയി ആനിയെ കണ്ടിരുന്നോ ഈ ചിറ്റി ഫാർമസി കൊടുത്തു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കള്ളുകൂടി നിർത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു ഡോക്ടർ തിയേറ്ററിൽ പോയിരുന്നു എന്നാണ് ചോദിച്ചത് സ്ത്രീകൾ പ്രസവിക്കുന്നിടത്ത് എനിക്ക് എന്തോ കാര്യം എനിക്കൊരു മനസമാധാനമില്ല അതിന് താനാണോ പ്രസവിക്കുന്നത് താനൊന്ന് അടങ്ങിയിരിക്കണോ ഇവിടെ കുടിക്കാൻ തണുത്ത വെള്ളമാണോ ഡോക്ടർ എന്നെ കളിയാക്കുകയാണല്ലേ അച്ഛനാകാനും കുറച്ച് വേദനയൊക്കെ അനുഭവിക്കണം പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതായി ഈ മെന്റൽ പെയിൻ പ്രസവിച്ചു ആൺകുട്ടി എന്തോ നീ കാണിക്കുന്നത് തീർത്ഥാർത്ഥിയാണോ മാനിക്കണോ അച്ഛന്റെ സ്വഭാവം കിട്ടാതിരുന്നാ മതി മിസ്റ്റർ ചന്ദ്രദാസ് ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഈ നിമിഷം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും കമാ ചോദിച്ചോളൂ നിങ്ങൾക്ക് ചോദിക്കാം മോനെ ഒരു ഉമ്മ വെച്ചോട്ടെ അങ്കിൽ നമുക്ക് പോവാം കുഞ്ഞിനെ കൊണ്ട് പോവേ പിന്നല്ലാതെ ഇന്നത്തോടുകൂടി ഇവരുടെ കരാറ് കഴിയില്ലേ ഇനി ഇവനെ നമ്മൾ വളർത്തും വാ ഇത് ഭ്രാന്തായി പറയുന്നത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി താൻ എങ്ങനെ വളർത്തും പിന്നെ വളർത്താതെ പറ്റൂ അതിന് മുലപ്പാലും കൊടുക്കും താ കൊടുക്കും ഞാനെങ്ങനെ കൊടുക്കും ഞാൻ പശുവിന്റെ പാല് വാങ്ങിച്ചു കൊടുക്കും നിപ്പിളിട്ടല്ലേ അങ്കിൾ മൂന്നാല് മാസം കഴിഞ്ഞാലേ അതൊക്കെ പറ്റൂ ഇപ്പൊ മുലപ്പാല് തന്നെ വേണം മാത്രമല്ല ഈ കുഞ്ഞിന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എവിടുന്ന് കിട്ടും അമ്മയുടെ മുലപ്പാല് കുടിച്ച് തന്നെ വളരണം അത് പ്രശ്നമാവുമല്ലോ എന്ത് പ്രശ്നം ആനയില്ലേ അതിന് അവര് സമ്മതിക്കണ്ടേ പത്ത് മാസം തന്നെ കഴിച്ചു കിട്ടിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നേഴ്സ് കുഞ്ഞിനെ വാങ്ങിക്കാത്തത് ആ സ്ത്രീ കുഞ്ഞിനെ ചോദിക്കുന്നു രാജീവ് കുഞ്ഞിനെ ഇങ്ങ് തരൂ ഇതിപ്പോ പ്രശ്നമായല്ലോ ചന്ദ്രദാസ് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ അവൻ മുലപ്പാൽ കുടിച്ച് വളരണമെന്ന് ഞാനും വായിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എന്നെ ഒന്ന് സഹായിക്കണം സഹായിച്ചേ തീരൂ ആലോചിക്കാം ആലോചിച്ചപ്പോഴാ കാശ് എത്ര വേണ്ടെന്ന് വെച്ചാ തരാം മിസ്റ്റർ രാജീവ് മേനോൻ
കാശിന്റെ കണക്ക് മേലാനോട് പറയരുത്. എത്ര കാശ് കൊടുത്താലും കിട്ടാതെയല്ലതുണ്ട്, അത് നിനക്ക് അറിയില്ല. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാ കൊള്ളാം. പാർട്ടി കഴിഞ്ഞ് എങ്ങോട്ടാ പോയത്? ഞങ്ങൾ അവിടെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഞാനൊരു സ്ഥലം വരെ പോയി, ആശുപത്രിയിൽ പോയി അല്ലേ. ഞാൻ ഊഹിച്ചു. എന്നിട്ട് മോനെ കണ്ടോ? ആ കണ്ടു. പുറത്ത് നിന്ന് ജനലിൽ കൂടെ നല്ല ഉറക്കാ. ആനി ഒരു കൈ കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുക. ഈ കൊച്ചുപിള്ളേർക്ക് ഏത് സമയം അങ്ങ് ഉറക്കോ അല്ലേ അങ്കിൾ? ആ അമ്മയുടെ ചൂട് പിടിച്ചങ്ങനെ ഉറങ്ങാൻ ഒരു പ്രത്യേക സുഖമില്ല. ഞാനും അങ്ങനായിരുന്നു. ആയിരിക്കില്ല, എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്നെ തൊടുന്നത് പോലും ആ സ്ത്രീക്ക് അറപ്പായിരുന്നിരിക്കും അല്ലേ. പിന്നെ വെറുതെ ഓരോന്ന് സങ്കല്പിക്കുക. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. അവരുടെ മോഹങ്ങൾ തകർക്കാൻ വന്ന ഒരു അശുഭ ജന്തു എന്നേ എന്നെ അവർക്ക് കഴിയാൻ പറ്റൂ. പോട്ടെ പോട്ടെ. എന്റെ മോനെ കഴിയുമ്പോ എന്റെ കുട്ടിക്കാലം വെറുതെ ഒന്നിട്ട് പോകുന്നു. അവനെ നമുക്കൊരു രാജകുമാരനെ പോലെ വളർത്തണം. എനിക്ക് കിട്ടാത്തതൊക്കെ അവന് കിട്ടണം. ഈ വീട്ടിലും മുറ്റത്തും അവനങ്ങനെ ഓടിക്കളിക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണം. അയ്യോ, അല്ലെങ്കിൽ വല്ലയിടത്തും വീണുപോയാൽ. ഞാനും ഉണ്ടാവപ്പോഴും അങ്കിളിനി സ്വൈര്യം കിട്ടുന്ന കരുതണ്ട. ഹലോ രാജീവ്, വന്നിട്ട് കുറെ സമയമായോ? ഇല്ല, ഒരു അരമണിക്കൂറായി. ഇത്രയ്ക്കല്ല കുഞ്ഞും തള്ള എല്ലാരും ഡിസ്ചാർജ് ചെയ്തോ? കൊച്ചിന്റെ തന്റെ ഇത് എവിടെയായിരുന്നു? ഞാൻ അതൊക്കെ വാങ്ങാന്ന് കരുതി പോയതാ. ഇതൊക്കെ എന്തിനായി പോ? മോർണിംഗ്. കണ്ണു തുറന്നതേ ഉള്ളു. അതിനു മുമ്പ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളെ ഉണ്ടോ? ഇതൊക്കെ അടുത്ത് അകത്ത് വെക്ക്. അതൊക്കെ ഞാൻ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. പ്രസവത്തിന്റെ ചെലവ് സ്ത്രീയുടെ വീട്ടുകാരെ കടമയാണ്. അത് ഞങ്ങൾ ചെയ്തു. നിങ്ങൾ വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ആനിയെ കുറച്ചു ദിവസം കൂടി താമസിപ്പിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ പണം കണ്ടോണ്ടല്ല, മനുഷ്യത്വത്തിന്റെ പേരില്ല. പിന്നെ എന്റെ കുട്ടിയല്ലെങ്കിലും എന്റെ ആനി പ്രസവിച്ച കുട്ടിയല്ലേ. ആ ഒരു സ്നേഹവും ബന്ധവും ആ കുഞ്ഞിനോട് എനിക്കുണ്ട്. കണക്ക് പറഞ്ഞാൽ നശിപ്പിക്കരുത്. ആനിയോടെ ഞാനത് യാത്ര പറയട്ടെ.
എന്താ ഒരു ആലോചന? അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. എന്റെ മകനോട് അയാൾക്ക് സ്നേഹവും ബന്ധവും ഉണ്ടത്രേ. എന്ത് ബന്ധം? എന്റെ മകൻ അയാളുടെ സ്നേഹവും വേണ്ട, ബന്ധവും വേണ്ട. അവൻ എന്റെ മാത്രമാണ്. ഞാൻ അവനൊരു അടി കൊടുക്കട്ടെ? ചുമ്മാ എനിക്ക് ഒന്നും വേണ്ട. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? ഇവൻ ആരുടെ ചായയാണെന്ന് നോക്കിയാലും എന്തായാലും ദാസിന്റെ ചായ കാണില്ല. അതെനിക്കറിയാം. എന്റെ ചായ എന്റെ കുഞ്ഞിനല്ലേ ഉണ്ടാവും. ഇവൻ എന്റെ ചായയാണ് അല്ലമ്മച്ചി. വളർന്നു വരുമ്പോഴറിയാം ആരെ പോലിരിക്കുന്നു. ചന്ദ്ര, നമുക്ക് പോവാം. അമ്മ പോട്ടെ മോളെ. ശരി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നീ പുറപ്പെട്ടു പോരുമ്പോ ആരെയൊക്കെയാ നീ ശപിച്ചത്? രാജീവിനെ, നിന്റെ വയറ്റിൽ വളർന്നിരുന്ന ഇവനെ, വിധിയെ. തേങ്ങലടക്കാൻ കഴിയായിരുന്നതുകൊണ്ട് നിനക്ക് എന്നോട് യാത്ര പറയാൻ പോലും തോന്നി. ഇന്ന് ഞാൻ യാത്ര ചോദിച്ചപ്പോൾ എത്ര ലാഘവത്തോടെയാണ് നീ. എനിക്ക് വിഷമമില്ലെന്നാണ് ദാസ് സൂചിപ്പിക്കുന്നത്. രണ്ടു മൂന്ന് മാസം കൂടി ഇവിടെ താമസിക്കാൻ ദാസൻ എന്നല്ലേ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ? എന്താ ദാസ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദാസന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? ശരി, ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരാം. പത്തു മാസം വളർച്ചയുള്ള ഒരു ട്യൂമറിനെ കുറിച്ച് നാം പറയാറില്ലേ, അത് മറക്കണ്ട. മുറിച്ചു മാറ്റിയാലും ഭേദമാകാത്ത ഡീപ് റൂട്ടഡായ ക്യാൻസറസ് ട്യൂമറായി അത് മാറും. എന്താ ചന്ദ്രൻ, ഇന്ന് ഉറക്കമില്ലേ? ഉറക്കം വരുന്നില്ല, മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത. ആനയുടെ കത്തൊന്നും കാണാഞ്ഞിട്ടാ. രണ്ട് വരി കുറിച്ചിട്ടിട്ട് ഒരു മാസമായി. നമുക്ക് നാളെ ഒന്ന് പോകാം. ഞാൻ വരുന്നില്ല. ഞാൻ വരുന്ന അയാൾക്ക് ഇഷ്ടമല്ല. പിന്നെ ആനി പോലും എന്നെ അവഗണിക്കുന്നു. എന്താ ഇത്? കുറച്ചുനാൾ അകന്നു നിന്നപ്പോ വെറുതെ തോന്നുന്നതാ. തോന്നലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അമ്മേ, ഒരു സ്ത്രീക്ക് ഭർത്താവിനോടോ കുഞ്ഞിനോടോ ആരോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുക? അത് രണ്ടാളോടും.
അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണല്ലേ. ഇത് എന്തിനുള്ളതാ? ആഹാ, എന്തിനാണെന്ന് അറിയാനിട്ടാണോ കുട്ടിയുടെ പാല് മുഴുവൻ കുടിച്ചത്? ഇവനുള്ളതാ? ഇവൻ പാല് കുടിച്ചു തുടങ്ങിയോ? അത് എത്ര ദിവസമായി? അത് ശരി, ഞാൻ അറിഞ്ഞില്ല. ആനി, ആനിയോടെ കുളി കഴിഞ്ഞ് ഡ്രസ് മാറ്റി ഒന്ന് തരോ. നോ നോ നോ, ഇത് കുട്ടിയുടെ അച്ഛൻ കുടിച്ചതാ, കുട്ടിക്ക് വേറെ. ഇതേണ്ട, അവൻ പാല് കുടിക്കുന്നേ. ആശ്വാസമായി. ആനിയെയും ചന്ദ്രദാസിനെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇനി നിങ്ങളെ വിഷമിപ്പിക്കില്ല. എന്റെ മോൻ പാലൊക്കെ കുടിച്ചു തുടങ്ങി. രണ്ടു മൂന്ന് മാസം ആവശ്യത്തിന് ബ്രസ്റ്റ് ഫീഡിംഗ് കിട്ടി. നന്ദിയുണ്ട് ആനി. ചന്ദ്രദാസിനെ വിവരം അറിയിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ കൊണ്ട് ചെന്നാക്കാം. ചന്ദ്രദാസിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്താ മാഗി, ആനിക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ച ഒരു സാധനവും ഇവിടെ വെച്ചേക്കണം. എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തേച്ച്. പിന്നെ കാശിന്റെ കണക്ക് പറയുന്ന ഒരു ശുംഭൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല. എത്ര ഞാൻ തരണം? 100,000? 200,000? അല്ലെങ്കിൽ ഞാനൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി ഒപ്പിട്ട് തന്നേക്കാം. ആനി ഇഷ്ടമുള്ളത് എഴുതിയെടുത്തോളൂ. എന്താ? എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്, അത് സ്വീകരിക്കണം. എന്റെ മോനെ 10 മാസം ചുവന്ന പ്രസവിച്ച് മുലപ്പാല് കൊടുത്ത് വളർത്തി ഇത്രയാക്കി എന്റെ കയ്യിൽ തരുമ്പോൾ ഞാനൊന്നും തന്നില്ലെന്ന് പറഞ്ഞാൽ അത് നന്ദി കേടാവും അല്ലേ? മോനെ വന്നേ, ആന്റി ഒരുങ്ങിക്കോട്ടെ. അരുത്, എന്റെ മോന് തുടരുത്, ഇവന് ഞാൻ ആർക്കും വിട്ടുതരില്ല. എന്താ പറഞ്ഞ? തരില്ല. ഇതാ ഇപ്പൊ നല്ല തമാശ. ആനിയെ കുഞ്ഞിനെങ്കി തരൂ, എന്നിട്ട് പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. ഞാൻ തരില്ല, എന്റെ മോനായത്, ഞാൻ നൊന്ന് പറ്റ, എന്റെ പൊന്നുമോൻ. അത് ശരി, അപ്പൊ ഞാനാരാ? നിങ്ങൾക്ക് ഈ കരാറിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഗർഭപാത്രം 10 മാസത്തേക്ക് വാടകയ്ക്കെടുത്തു എന്നതൊഴിച്ചാൽ നിങ്ങൾക്ക് ഞാനും എന്റെ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾ ചെയ്ത ജോലിക്ക് ഞാൻ പ്രതിഫലവും തന്നു കഴിഞ്ഞു. അതിന് രേഖകളുണ്ട്, അതിന്റെ സാക്ഷികളുണ്ട്. ഈ ലോകം മുഴുവൻ എനിക്കെതിരെ സാക്ഷി പറഞ്ഞാലും ഞാൻ ഇവനെ ഒരാൾക്കും വിട്ടുതരില്ല. ഇല്ല, എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വാതില് തുറക്കുന്നുണ്ടാക്കരുത് സാർ. അത് ശരി, നിങ്ങളും ആ സ്ത്രീയുടെ ഭാഗത്താ? ഞാനിത് പ്രതീക്ഷിക്കുന്നു. വാതിൽ തുറക്കാൻ പറ. എന്ത് തോന്നിയാ സാർ അവരെ കാണിക്കുന്നത്? പ്ലീസ് സാർ. ഇങ്ങനെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതിത്ര പെട്ടെന്ന് പറയണ്ടായിരുന്നു. ചന്ദ്രദാസാറിനോട് മറ്റും പറഞ്ഞു. എനിക്ക് അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ ഈ കരാറ് കണ്ടോ? എന്തൊക്കെയായാലും അവരൊരു അമ്മയാണ്. പെട്ടെന്ന് പൊട്ടിച്ചു മാറ്റാൻ പറ്റുന്നതല്ല ആ ബന്ധം. ഞാൻ സൗകര്യത്തിനും സംസാരിച്ചു നോക്കിയാ പോരാ. വീണ്ടും തുടങ്ങി മറ്റുള്ളവർ സമ്മതിക്കില്ല. രാജ്യങ്ങളിൽ കണ്ണുകൂടുന്ന മറ്റൊരാളും അതായത് ഇഷ്ടം അല്ലാതെ എന്താ ഉണ്ടായത്? എന്റെ മകനായി തന്നെ അവന്
ഏതായാലും നാളെ നേരം വിളിക്കട്ടെ, ഞാൻ അവളോട് ചോദിച്ചു നോക്കാം. ആരും ചോദിക്കണ്ട, എനിക്കത് എന്റെ കുട്ടിയെ സ്വന്തമാക്കാം. രാജുവിന് അവക്കറിയാൻ പാടില്ല സാറ്റ് വാക്കി വന്നിട്ടുള്ളൂ. എന്റെ മോനെ ഞാൻ കൊടുക്കില്ല, ഇതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ. എന്താ ഇതൊക്കെ? പിന്നെ ഈ കുഞ്ഞിനെ ആര് വളർത്തും? ഞാൻ വളർത്തും, എന്റെ മോനെ ഞാൻ വളർത്തും. എന്തെങ്കിലും ഒന്ന് പറയൂ. എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്, ടാക്സിന് എന്നെ മനസ്സിലാവും. മറ്റാരും കാണും. ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്ന് ഒരു കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ട്. എന്തിന്? അവരുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാണെന്നും അതിന് പ്രൊട്ടക്ഷൻ വേണമെന്നും. അങ്ങനെയൊന്നുമില്ല സർ, നിങ്ങൾ പോയിക്കൊള്ളൂ. അതല്ല, രാജീവ് മേനോനെ എനിക്കറിയാം. ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈന്റ് തന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് പ്രശ്നമാവും. രാജീവ് മേനോൻ, നിങ്ങളോടൊന്ന് ബഹളം ഉണ്ടാക്കരുത്. അത് ശരി, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലേ, എന്റെ മോനെയും കൊണ്ട് അവൾ കടന്നു കളഞ്ഞത്. അവക്ക് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ശരിയാണോ? നിങ്ങൾ പോകാനാണ് ബഹളം വെക്കരുതെന്ന്. പോലീസ് എനിക്ക് ഒന്നി ഞാൻ എന്റെ മോനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചാകും. രാജീവ്, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. താനൊന്നും പറയണ്ട, നിങ്ങളൊക്കെ കൂടെ എന്നെ ചതിച്ച് മാറാം. പട്ടി, എന്റെ പണം കൊണ്ടാണ് നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നെ ചതിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് അവൻ ജനിക്കുന്നതിന് മുമ്പ് നശിപ്പിച്ചു കളയാൻ പാടില്ലേ? തടി ഞാൻ അവനെ കണ്ടു വല്ലാതെ മോഹിച്ചു പോയി. ഞാനവനെ കണ്ടു മോഹിച്ചു പോയി. എനിക്കെല്ലാം കുഞ്ഞിനെ വേണം. ഞാൻ വല്ലാതെ മോഹിച്ചു പോയി. ഞാനവനെ കണ്ടു മോഹിച്ചു പോയി. എനിക്കെല്ലാം കുഞ്ഞിനെ വേണം. ഇവൻ അറിയുന്നുണ്ടോ ഇവന്റെ പേരിൽ ആരെല്ലാം തീ തിന്നെന്ന്? നീ കാണിച്ചത് നീതികേടല്ലേ അനി? ഈ കുഞ്ഞിന്റെ പേരിൽ അയാൾ എത്ര മോഹിച്ചു കാണും. അനീതിയായാലും അക്രമമായാലും എനിക്ക് ഇവനെ ഉപേക്ഷിക്കാൻ വയ്യ. അയാൾക്ക് ഞാനൊരു യന്ത്രമാണ്, പക്ഷെ ഒരമ്മയാണ് ഞാൻ. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, അതുകൊണ്ട് എന്റെ വയറ്റിൽ ആദ്യമായി കുരുത്ത ഇവൻ എന്റെ മകനല്ലാതാവൂ. തെറ്റുപറ്റിയത് എനിക്കാണ്. ഈ ഒരു രണ്ടാം ജന്മം എനിക്ക് വേണ്ടിയിരുന്നില്ല. ഇതിന് ഞാൻ കൊടുത്ത വില. അതെ അനി, ദാസ് ഒരു ഭർത്താവ് കൂടിയാണ്. ജീവിച്ചിരിക്കെ സ്വന്തം ഭാര്യ മറ്റൊരുവന്റെ ഗർഭം പേറുന്നതിന് സാക്ഷി നിൽക്കേണ്ട ഗതികേടിലായ ഭർത്താവ്. ആത്മാഭിമാനം അന്നേ പണയപ്പെട്ടു. പരിഹാസം കേട്ട് ചെവി തഴമ്പിച്ചു. നാട്ടുകാരുടെ മുന്നിൽ ചന്ദ്രദാസ് ആരാണെന്നറിയൂ? ഭാര്യയെ കണ്ടവന്റെ വെപ്പാട്ടിയാക്കി വിട്ട് അതുകൊണ്ട് ശാപ്പാടടിക്കുന്ന മാന്യൻ. എന്റെ ഗതികേടിന്റെ സാക്ഷ്യപത്രം പോലെ ഈ വിഴുപ്പ് എന്റെ ജീവിതം മുഴുവൻ നമ്മോടത്തുണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എങ്കിൽ ദാസൻ എന്നെ ഉപേക്ഷിക്കാം. ഞാൻ
അപമാനത്തിന്റെ സാക്ഷിപത്രമായി വരുന്നു. കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടി ഇത്രമല്ലോ കേസ് നമുക്ക് രണ്ട് പോയിന്റ് വെച്ച് ആകി ഒന്ന് ബ്രീറ്റ് പാട്ടായി ഉടമ്പടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാം ലീഗലായിട്ട് കുഞ്ഞിന് നമുക്ക് അവകാശപ്പെട്ടു അതല്ലേ കോൺട്രാക്ട് ഈ കോൺട്രാക്ടിന്റെ വിലമാണോ നമ്മുടെ വില അന്ന് കഴിഞ്ഞത് എന്റെ ഒറ്റയാളുടെ നിർബന്ധമാണ് ഇല്ലെങ്കിലോ ഈ ഗോവിന്ദൻ മക്കീലിനെ കോട്ടം വക്കീലെന്ന് ചില ഇരപ്പാളികളെ പറയും കുട്ടികളോട് പറയില്ല എന്ത് പറയുന്നു കേസ് കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾ പറയാൻ കോടതിയില് സാക്ഷിയായി അങ്ങനെ വസ്തുനിഷ്ഠവും സത്യസന്ധവുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി ഉണ്ടാക്കിയ ഈ കരാർ ലംഘിച്ചുകൊണ്ടാണ് രണ്ടാം കക്ഷി ഇപ്പോൾ കുഞ്ഞിനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ദാറ്റ് ഈസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അണ്ടർ സെക്ഷൻ 406 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 200,000 രൂപ ഒക്കമായി കൈപ്പറ്റുകയും വാക്കാലും തിരകാലും രണ്ടാം കക്ഷി സമ്മതിച്ചിട്ട് എല്ലാ ദിവസങ്ങളും നിഷേധിക്കുകയും ചെയ്യുന്നത് വിശ്വാസം എന്തിനാണ് ചീറ്റിംഗ് സെക്ഷൻ 420 ഓഫ് ദി IPC സാധുവും സത്യസന്ധനുമായ എന്റെ കക്ഷിക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ട മേൽ നടപടികൾ കൈക്കൊള്ളാൻ ബഹുമാനപ്പെട്ട കോടതിയോട് വളരെ താഴ്മയായി അപേക്ഷിക്കും. മേൽപ്പറഞ്ഞ കരാറുകളൊന്നും എന്റെ കക്ഷി നിഷേധിക്കുന്നു. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന വൈദ്യശാസ്ത്ര രീതിക്ക് അതിനുവേണ്ടി ഒന്നാം കക്ഷി ചെയ്തതുപോലുള്ള നടപടികൾക്ക് ഇന്ത്യയിൽ നിയമ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിയമങ്ങൾക്ക് അതീതമായ കോൺട്രാക്ട് നിലനിർത്തപ്പെട്ടതല്ല. ഇത് ലീഗൽ കോൺട്രാക്ട് എന്റെ കക്ഷി വിവാഹം ചെയ്യാം. ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായ ഈ കുട്ടിയുടെ പ്രതിത്വം എന്റെ കക്ഷിയുടെ ഭർത്താവിനാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് സോ ഐ റിക്വസ്റ്റ് യുവർ ഓണർ ടു സെറ്റ് അസൈഡ് ദി കോൺട്രാക്ട്. This agreement is against Indian contract, so the petition is rejected. Your Honor, as a special case, sir, ഹർജിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതെല്ലാം സത്യമാണ്. നിയമം എനിക്കറിയില്ല. പക്ഷെ അവൻ എന്റെ മകനാണ്, എനിക്ക് അവനെ വിട്ടുതരണം. നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ നിയമപരമായി സാധ്യതയില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അപ്പീൽ പോകാം, പക്ഷേ ഇന്ത്യയിൽ ഒരു കോടതിയിലും ഇത് പരിഗണിക്കപ്പെടുന്നു. കോൺട്രാക്ട് ഇന്ത്യയിലാണെന്ന് കോടതി
സഹിക്കാൻ കഴിയില്ല. എട്ട് പത്ത് മാസം അത് പോയി. ഒരു തരത്തിൽ ഇങ്ങനെ സംഭവിച്ചത് നന്നായി. കാരണം അവൻ എന്നെ പോലെ ആവില്ലല്ലോ. എനിക്ക് കിട്ടാത്തതൊക്കെ അവന് കിട്ടും. നല്ലൊരമ്മ താരാട്ട് കേട്ട് തലോടലേറ്റ് അവളെ സ്നേഹിക്കപ്പെട്ട് അവൻ വളരും. ദൂരെ നമുക്കത് കണ്ടുകൂടെയെങ്കിൽ. മോനെ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഏയ്, ഞാൻ സങ്കടപ്പെടുന്നില്ലല്ലോ. ഓ, എന്റെ കണ്ണുനീരല്ലേ? അത് എന്റെ സന്തോഷം കൊണ്ടായിരിക്കും. അതെ, സന്തോഷം കൊണ്ട്. അനി, ഭയപ്പെടണ്ട, മോഷ്ടിച്ചു കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാൻ, ബന്ധു എന്ന് പറയാൻ ഇവൻ മാത്രമേ ഉള്ളൂ. ആർക്കും സ്നേഹം കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇതുവരെ ഒരു എന്റെ മകൻ ഉണ്ടായതിനു ശേഷം പുതിയതായി പലതും, പല കണക്കുകൂട്ടലുകളും, പുതിയൊരു ജീവിതം തന്നെ തുടങ്ങുകയായിരുന്നു. ഇതുവരെ കരുതി വച്ചിരുന്ന സ്നേഹം മുഴുവൻ ഞാൻ ഇവിടെ കൊടുത്തു. അതെല്ലാം നഷ്ടമാകുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം എടുത്ത് എന്റെ മകനെ മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഒരിക്കൽ കൂടി ചോദിച്ചതുകൊണ്ട് എപ്പോഴായിരുന്നു എന്റെ നാളെ ഉണ്ടായിരിക്കാൻ പറ്റിയാണ്. ചന്ദ്രദാസിനൊരു അപേക്ഷ, എന്റെ മകനെ കൊടുക്കുന്നു. അവൻ വളർന്നു വലുതാകുന്നു. ഇങ്ങനെ വിട്ടിയായ ഒരു അച്ഛന്റെ കഥ അവനോട് പറയുകയും വളരുമ്പോൾ അവൻ നിങ്ങളെ തേടി ഉറപ്പാണ്. നന്ദി. ഞാൻ അവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്.
ഡോക്ടറും ആയമാരും നഴ്സസും ഒക്കെ പോയോ? അവര് രാവിലെ തന്നെ പോയി. മാഗി എന്താ പോകാതിരുന്നത്? ശമ്പളം എല്ലാം കണക്ക് തീർത്ത് കിട്ടിയില്ലേ? വന്ന് കണ്ടിട്ട് പോകാന്ന് കരു. സാറ് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നറിയാം. ആര് പറഞ്ഞു? ഒരു വിവാഹമൊക്കെ കഴിച്ചാൽ വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊന്നും വേണ്ട. ഒരു മകൻ ഉണ്ടാവണമെന്ന് ഒരു വട്ട് തോന്നി, അത് കഴിഞ്ഞു. ഇനി ചേഞ്ച് ഉള്ള മറ്റെന്തെങ്കിലും വട്ടുണ്ടോ? ഒരു ഗ്ലാസ് ഇങ്ങനെ. ഇനി ഈ വീട്ടിൽ മദ്യപാനോ പുകവലിയോ ഒക്കെ ആകാം അല്ലേ? മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ കേട്ടിട്ടില്ലേ ചിലു? നിങ്ങളുടെ കുഞ്ഞ് അനി, ഇവനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും തോറ്റുപോയി രാജീവ്. അനി സമ്മതിച്ചോ? സമ്മതിക്കേണ്ടി വന്നു. ഇത് സ്വപ്നമല്ലല്ലോ അല്ലേ? അല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പണം കൊണ്ട് നേടിയ എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. താങ്ക് യു, താങ്ക് യു. ആനി കാറിലുണ്ട്. ഞങ്ങൾ ഈ നാട് വിട്ടു പോവാണ്. ഒരു ചേഞ്ച് അവൾക്ക് വേണം, അല്ലെങ്കിൽ അപ്പോ നിനക്ക് എന്നെ വേണ്ട അല്ലേ? പറയൂ, രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്നോട് സ്നേഹത്തിന്റെ ഒരു തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ ചന്ദ്രദാസിനെ പിന്നെ പ്രതീക്ഷിക്കരുത്. Thank you.
വാങ്ങു. ആനയുടെ മകൻ പോയിക്കോളൂ. ചന്ദ്രദാസ്, നിങ്ങൾ വലിയവനാണ്, അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. ഒരു മത്സരത്തിൽ കുടുക്കി ഇവരെ വിഷമിപ്പിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കും, അത് പാടില്ല. കയറു. ഞങ്ങൾ ഇനി തിരിച്ചു വന്നൊന്നും വരില്ല. എവിടെയായാലും സുഖമായിരിക്കട്ടെ. അവസാനമായി ഒരു അപേക്ഷ കൂടിയുണ്ട്, അത് നിഷേധിക്കരുത്. മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടാത്ത ചില വിശ്വാസങ്ങളും ഉണ്ടായിപ്പോയി. ഞാൻ മരിച്ചുപോയാൽ വായ്ക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. അതാണ് ആചാരം. അച്ഛന്റെ ചിതയ്ക്ക് മകനാണ് തീ കൊളുത്തേണ്ടത്. ചന്ദ്രദാസിനറിയാലോ, പരലോകത്തെങ്കിലും മോക്ഷം കിട്ടാതെ പോകണ്ട. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ മിടുക്കനായി വളരും. നിന്നിലൂടെ ഞാൻ പുതിയത് പലതും പഠിക്കാൻ തുടങ്ങിയാണ്. വയ്ക്കുള്ളൂ. മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്? ഞാനും കേട്ടിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവൻ നീറുനീര് കഴിഞ്ഞിട്ടേ ഉണ്ടാവും. ആനി മോനെ സ്നേഹിക്കുന്നവളെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം.